അൽഹംദുലില്ലാഹി നഹ്മദുഹു വ നസ്തഈനുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി വ നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വ മിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫല മുളില്ല ലാ വ മൻ യുളിൽ ഫല ഹാദിയ ലാ ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير قال الله عز وجل محمد سيد الكونين والثقلين والفريقين من عرب ومن عجم نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعمي صلي وسلم للخلق كلهم ولو كان في الدنيا بقاء لساكنين لكان رسول الله فيها مخلدا وما أحد ينجو من الموت سالما وسهم المنايا قد أصاب محمدا مولايا صل وسلم دائما أبدا على حبيبك خير الخلق كلهم أعلموا أمة
سيدنا محمد ഏറ്റവും ബഹുമാനാദരവിൽ നിറഞ്ഞ പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, ഇതര മത പ്രസ്ഥാന ബന്ധുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അല്ലാഹു ഈ മജ്ലിസിൻ്റെ സവാബ് പൂർണ്ണമായ രൂപത്തിൽ എത്തിച്ചു തരുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഈ മജ്ലിസിൻ്റെ ബറക്കത്തുകൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെയൊക്കെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാകട്ടെ. വിശിഷ്യ ഇൽമ് പറഞ്ഞു തന്ന ഉസ്താദുമാർ പലരും ഇന്ന് ഖബറിലാണ്. അല്ലാഹു അവരുടെ എല്ലാം ഖബറുകളിലേക്ക് ഈ മജ്ലിസുകളെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി ഈ മജ്ലിസിനെ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് സ്വാന്തന രംഗങ്ങളിലുമൊക്കെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു പോരുന്ന SEDC എന്ന് പറയുന്ന സംഘടനയുടെ 15th വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രചരണ പരിപാടിയിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ദേരൽഘട്ട റേഞ്ചിൻ്റെ കീഴിൽ സംഘടിപ്പിച്ച ഈ മഹത്തായ പരിപാടി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈയൊരു സമയത്ത് സുദീർഘമായി ഒരു പ്രഭാഷണം നടത്തുക എന്ന ലക്ഷ്യത്തിലല്ല വിനീതൻ എഴുന്നേറ്റ് നിന്നത്. ഈ ഒരു വലിയ മജ്ലിസിൽ, ഇൽമ് പറയുന്ന മജ്ലിസിൽ പങ്കെടുത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന റസൂലുള്ളാഹി തങ്ങൾ പൊരുത്തപ്പെടുന്ന ഈ മജ്ലിസിലൊന്ന് പങ്കെടുത്ത് ഇതിൻ്റെ ബറക്കത്ത് ലഭിക്കുക എന്ന നിലയ്ക്ക് മാത്രം എഴുന്നേറ്റ് നിന്നതാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്കെല്ലാവർക്കും മനുഷ്യന്മാരായി ജീവിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നൽകി. ഈ ലോകത്ത് ധാരാളം ധാരാളം സൃഷ്ടിജാലങ്ങൾ, കോടാനുകോടി സൃഷ്ടിജാലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുണ്ട്. ആ സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും പവറുള്ളതായ ഒരു വിഭാഗമായി അല്ലാഹു പടച്ച വിഭാഗമാണ് നാം ആകുന്ന മനുഷ്യന്മാർ. മാത്രമല്ല, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ മറ്റ് ഒരു വിഭാഗത്തിനും ഇല്ലാത്ത വലിയ ഒരു പവർ ലഭിച്ച ആളുകളാണ് നാം. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ തങ്ങളുടെ ഉമ്മത്തിൽ പെടാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ഒരിക്കൽ പറഞ്ഞ വാചകം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. ലൗ കുന്തു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബി പറഞ്ഞതാണ്, ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട കേവലം ഒരു മെമ്പറായിരുന്നെങ്കിൽ
എന്ന് അവിടുന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതായി നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പവറുള്ള ഒരു വിഭാഗമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളായ നാം. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നമുക്കറിയാം, ഒരു മനുഷ്യൻ, ആ ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് തോന്നിയതുപോലെ ഇഷ്ടമുള്ളതുപോലെ അവൻ്റെ ദേഹേച്ഛയ്ക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള അനുവാദം ഇല്ല. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ, അഥവാ ജനനം മുതൽ മരണം വരെ അവൻ എങ്ങോട്ട് നോക്കണം, എങ്ങോട്ട് നോക്കാൻ പാടില്ല. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. എന്തു ഭക്ഷിക്കണം, എന്തൊക്കെ ഭക്ഷിക്കാൻ പാടില്ല. എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കാൻ പാടില്ല. എല്ലാത്തിനെ സംബന്ധിച്ചും വളരെ വിശദമായ നിയമങ്ങളും ചട്ടങ്ങളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതോ ഒരു അമ്മയുടെയും അച്ഛൻ്റെയും കുട്ടിയായി ഈ ലോകത്തേക്ക് ഏതോ ഒരു ദിവസം പ്രസവിക്കപ്പെട്ടു. ആ മൃഗം അതിന് തോന്നിയതുപോലെ അതിൻ്റെ ഇഷ്ടാനുസരണങ്ങൾക്ക് അനുസരിച്ച് അത് ജീവിച്ചു. എവിടെയോ വെച്ച് ഏതോ ഒരു ദിവസം അത് ചത്തുപോവുകയാണ്. ഇതുപോലെ ഏതോ ഒരു ഉമ്മയുടെ മകനായി ഏതോ ഒരു ദിവസം ഈ ലോകത്തേക്ക് ജനിച്ചു. തൻ്റെ ഇഷ്ടം പോലെ, തനിക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ജീവിച്ച് ഏതോ ഒരു ദിവസം ചത്ത് മണ്ണിനോട് ചേരേണ്ട ആളുകളല്ല നാം എല്ലാവരും. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരാകുന്ന നമ്മെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചത് വലിയ ഉദ്ദേശങ്ങളോടുകൂടെയാണ്. അല്ലാഹുവിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. അല്ലാഹു തആല ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ നിർവഹിച്ച് നിറവേറ്റിക്കൊണ്ട് ഒരു മനുഷ്യൻ മുന്നോട്ടു പോകുമ്പോൾ ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ പദവികൾ കൊടുത്ത് ആദരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, സാധാരണ ഒരു കുട്ടിയായി ജനിച്ചു വീണു, മരിക്കുന്ന സമയമാവുമ്പോഴേക്ക് വലിയ വലിയ ഔലിയാക്കന്മാരിൽ നേതാക്കന്മാരായി മരണപ്പെട്ടു പോകുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം. വലിയ വലിയ ഔലിയാക്കന്മാരായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന ആളുകളെ കാണാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ മരണപ്പെട്ടു പോകുന്ന, നല്ല വലിയ സ്ഥാനമെത്തിച്ച് മരണപ്പെട്ടു പോകുന്ന ആളുകൾ, ആ ആളുകളെ അവർ ഈ ലോകത്ത് നിന്ന് നമ്മുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞുപോയാലും അവരെ അനുസ്മരിക്കാനും അവരെ ഓർക്കാനും ഈ ലോകത്ത് ധാരാളം ആളുകളുണ്ട്. വലിയ വലിയ ഔലിയാക്കന്മാർ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുല്ലാഹി അലൈഹി, ഇമാമുന ശാഫിഈ അവിടുന്ന് ജീവിച്ച കാലഘട്ടത്തിൽ നാട് ഭരിച്ച വലിയ വലിയ ഭരണാധികാരികളുണ്ടായിരുന്നു. നാട് മുൾമുനയിൽ നിർത്തി ഭരണം കാഴ്ചവെച്ച വലിയ വലിയ ചക്രവർത്തിമാരുണ്ടായിരുന്നു. പക്ഷേ ആ ചക്രവർത്തി ആരാണെന്നോ ആ ഭരണാധികാരി ആരാണെന്നോ ഇന്ന് ലോകം അനുസ്മരിക്കുന്നില്ല. പക്ഷേ മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുല്ലാഹി അലൈഹി ആ മഹാനവറുകളെ ഇന്നും ഓരോ മുഅ്മിനായ മനുഷ്യന്റെയും കൽബിൽ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? അല്ലാഹുവും അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏത് രൂപത്തിൽ ജീവിക്കാനാണോ പഠിപ്പിച്ചത് ആ രൂപത്തിൽ അവർ ജീവിതമങ്ങ് മാറ്റിവെച്ചപ്പോൾ അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുക്കുകയാണ്. നാമും മരണപ്പെടുമ്പോൾ ആ രൂപത്തിൽ ഒരു സ്ഥാനമെത്തിച്ച് നമുക്കും മരിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വലിയ വലിയ മഹാരഥന്മാർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ
അന്തസ്സോടെ പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ പറഞ്ഞു മരിച്ചുപോയ ചരിത്രം നമുക്ക് കാണാം. അതുപോലെയുള്ള ഒരു മരണം, മുഅ്മിനായ മനുഷ്യന്റെ ഒരു മരണം, അത് നമുക്ക് ലഭിക്കണം. അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംഘടനകളും ഇത്തരത്തിലുള്ള മജ്ലിസുകളും എല്ലാം നാം ഒരുമിച്ച് കൂട്ടുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു മനുഷ്യൻ, ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ പദവികൾ കൊടുക്കാൻ ധാരാളം കാരണങ്ങളുണ്ട്. വലിയ വലിയ പദവികൾ കൊടുക്കാൻ ധാരാളം നിദാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞുപോയ ഒരു മഹാനും ഒരു സുപ്രഭാതത്തിൽ മഹത്വം നേടിയ ആളുകളല്ല. ഇന്നലെ ജനിച്ചു, ഇന്ന് വലിയായി, ആ വലിയ പട്ടം ചൂടിയ ആളുകളല്ല. മറിച്ച് ഒരു മനുഷ്യന് അല്ലാഹു തആല ഉയർച്ച നൽകാൻ, അവന് പവർ നൽകാൻ അല്ലാഹു തആല വെച്ച കാരണങ്ങൾ, ആ കാരണങ്ങൾ മുഴുവനും അവന്റെ ജീവിതത്തിലേക്ക് അങ്ങ് കൊണ്ടുവന്നപ്പോ ആ ആളുകൾക്ക് അല്ലാഹു മഹത്വം നൽകി ആദരിച്ചതാണ്. എന്താണ് ഒരു മനുഷ്യന് അല്ലാഹു മഹത്വം നൽകാൻ ഏറ്റവും വലിയ കാരണങ്ങൾ? പരിശുദ്ധമായ ഖുർആനിലൂടെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് വലിയ ദറജ നൽകാൻ, വലിയ സ്ഥാനം നൽകാൻ ആ മനുഷ്യനെ അല്ലാഹു ആദരിക്കാനുള്ള വലിയ കാരണങ്ങൾ ഈ ഒരൊറ്റ ആയത്തിലൂടെ അല്ലാഹു രണ്ട് കാരണങ്ങൾ പഠിപ്പിക്കുകയാണ്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. മോനെ, ജഗനിയന്താവായ അല്ലാഹു, നാഥനായ സൃഷ്ടാവായ അല്ലാഹു ഉണ്ടല്ലോ, ആ അല്ലാഹു ഒരു മനുഷ്യന് മഹത്വം നൽകാൻ, അവനെ ആദരവ് നൽകാൻ, അവന് സ്ഥാനം നൽകാൻ ഏറ്റവും വലിയ കാരണമായി നാഥനായ അല്ലാഹു പഠിപ്പിക്കുന്നു. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും, അതെ, ഒന്നാമതായി അല്ലാഹു സ്ഥാനം നൽകാനുള്ള അടിസ്ഥാന ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയുമോ? അൽ ഈമാനു ബില്ലാഹി വ ബി മുഹമ്മദിർ റസൂലില്ലാഹ്. അല്ലാഹുവിനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം, അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി ഞങ്ങളെ എങ്ങനെയാണോ ഉൾക്കൊള്ളേണ്ടത് ആ രൂപത്തിൽ അങ്ങ് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹു സ്ഥാനം നൽകാനുള്ള അടിസ്ഥാന യോഗ്യതയാണോ നാഥനായ അല്ലാഹുവിലുള്ള അടിയുറച്ച ഈമാനികമായ വിശ്വാസം, ഈമാനികമായ ബോധം? ഈ ഈമാനില്ലാത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു യാതൊരു മഹത്വവും നൽകൂല, ആദരവ് നൽകൂല, മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോ, അല്ലാഹു നമുക്ക് ഈ പറഞ്ഞ ഹിദായത്ത് തന്നല്ലോ, അൽഹംദുലില്ലാഹ്. ആ ഹിദായത്ത് അല്ലാഹു നിലനിർത്തി തരട്ടെ. അല്ലാഹു നമുക്ക് ഹിദായത്ത് തന്നിരിക്കുകയാണ്. ഏതാണ് നമുക്ക് ഈ തന്ന ഹിദായത്തെന്നറിയുമോ? ഈ ഒരൊറ്റ അനുഗ്രഹത്തിന് അല്ലാഹുവിന് സ്തുതി പറഞ്ഞാൽ തീരുന്നതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബിനെ നേരിട്ട് കാണാൻ, ആ ഹബീബിന്റെ അതേ മധുരമൂറുന്ന ശബ്ദങ്ങളൊന്ന് നേരിട്ട് കേൾക്കാൻ, ആ ഹബീബ് ജീവിച്ച കാലയളവിലൊന്ന് ജീവിക്കാൻ സാധുക്കളായ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. ആ ഹബീബിനെ നേരിട്ട് നമ്മളൊന്ന് കണ്ടിട്ടില്ല. പക്ഷേ ആ ഹബീബ് വിഭാവനം ചെയ്ത ദീനുൽ ഇസ്ലാം ഉണ്ടല്ലോ,
ആ ദീനുൽ ഇസ്ലാം ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയല്ലോ. ഏതാണ് ഈ ഹിദായത്ത് എന്നറിയുമോ? റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ട പല ആളുകൾക്കും അത് ലഭിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ മധുരമോറുന്ന ശബ്ദം ശ്രവിച്ച പല ആളുകളുമുണ്ടോ? ആ ആളുകൾക്ക് ആ ഹിദായത്ത് ലഭിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്ക് പല ആളുകൾക്കും ഈ ഹിദായത്ത് ലഭിച്ചിട്ടില്ല. ആ ഹിദായത്താണ് റസൂലുള്ളാഹി തങ്ങളെ കാണാത്ത, റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് കേൾക്കാത്ത, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാത്ത നമുക്ക് അല്ലാഹു തആല തന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതെ, അബൂജഹൽ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മധുരമോറുന്ന ശബ്ദം ശ്രവിച്ച ആളാണ്. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. റസൂലുള്ളാഹിനെ കണ്ട ആളാണ്. പക്ഷേ ആ അബൂജഹൽ ഉണ്ടല്ലോ, ആ അബൂജഹലിന് അല്ലാഹു ഹിദായത്ത് നൽകിയിട്ടില്ല, ഈമാനിന്റെ പ്രകാശം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അബൂജഹലിനോ ആത്മീയപരമായ ഒരു നേട്ടവും അല്ലാഹു നൽകിയിട്ടില്ല. ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഹിദായത്തിന്റെ വിഷയം പറയുമ്പോ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് കാണാം. വഖാലുൽ ഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അതെ, അൽഹംദുലില്ലാ, സർവ സ്തോത്രങ്ങളും നാഥനായ റബ്ബിന്റെ മുന്നിൽ ഞാനിതാ അർപ്പിക്കുകയാണ്. ഏതാണ് ഈ നാഥനെന്നറിയുമോ? അല്ലദി ഹദാനാ ലിഹാദാ, അതേ ഈ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന അല്ലാഹുവിങ്കൽ സ്വീകാര്യതയുള്ള ഒരേ ഒരു മതമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ ഹിദായത്തിലേക്ക് എനിക്കുള്ള വഴി കാണിച്ചു തന്നല്ലോ, എനിക്കുള്ള ഈമാൻ നൽകിയല്ലോ. അൽഹംദുലില്ലാ, നമുക്കുള്ള ഹിദായത്ത് തന്നത് നമ്മുടെ വല്ല യോഗ്യതയും കൊണ്ടാണോ? നമുക്ക് വല്ല യോഗ്യതയും ഉണ്ടോ? ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഒരു യോഗ്യതയും നമുക്ക് ഇല്ല. പിന്നെ എങ്ങനെയാ നമുക്ക് ഹിദായത്ത് തന്നത്? വമാ കുന്നാലി നഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ജഗനിയന്താവായ അല്ലാഹു ഉണ്ടല്ലോ, ആ അല്ലാഹു അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ടോ നമുക്ക് ഹിദായത്ത് തന്നു എന്ന് മാത്രം. നമുക്ക് യാതൊരു യോഗ്യതയുമില്ല, യാതൊരു ക്വാളിഫിക്കേഷനുമില്ല, യാതൊരു പവറുമേ ഇല്ല. സദസ്സിന്റെ ഈ മുൻഭാഗത്തൊക്കെ കുറേ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ബാക്കിലിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് മുന്നോട്ട് വന്നിരുന്നാൽ അത് സദസ്സിന് വലിയ ഭംഗിയാണ്. മാത്രമല്ല ഇൽമിന്റെ മജ്ലിസാണ്. അതിൽ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് വസാബിക്കൂനൽ അവ്വലൂൻ ഉലായിക്കൽ മുഖറബൂൻ, നല്ല നല്ല വിഷയങ്ങളിലേക്ക് മുന്നിൽ വരുന്ന ആദ്യമാദ്യം വരുന്ന ആളുകൾ, അവർക്ക് അവരെ അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളിൽ പെടുത്തപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും, ആ ബാക്കിലിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് മുന്നോട്ട് വരും. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ഹിദായത്ത് തന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഓരോ ആളുകളും വല്ലാതെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്ന് ജീവിക്കുന്ന ആളുകൾ, ആ ആളുകളിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഭൂരിഭാഗവും ഹിദായത്ത് ലഭിക്കാത്തവരാണ്. നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗത്തിനും ഹിദായത്ത് ലഭിച്ചിട്ടില്ല. ലോകത്ത് തന്നെ എടുത്തു പരിശോധിക്കുമ്പോ
ഭൂരിഭാഗം ആളുകൾക്കും അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തിട്ടില്ല. വളരെ ന്യൂനപക്ഷമായ ആളുകൾക്കേ അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടുള്ളൂ. ആ ന്യൂനപക്ഷത്തിൽ അല്ലാഹു നമ്മപ്പെടുത്തിയല്ലോ. അൽഹംദുലില്ലാഹ്. ഈ ഒരൊറ്റ അനുഗ്രഹത്തിന് അല്ലാഹ നെ സ്തുതിച്ചാൽ തീരുമോ? തബാറക മൻശുക്റുൽ വറാഅനുഹു യഖ്സുറു ലികൗനി അയാദിജു ദിഹി ലൈസ തുഹ്സറു. ചല്ല മൗലായ മഹാന്മാര് പഠിപ്പിക്കുന്ന വരികളാണ്. തബാറക മൻശുക്റുൽ വറാഅനുഹു യഖ്സുറു ലികൗനി അയാദിജു ദിഹി ലൈസ തുഹ്സറു. മോനെ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നാഥനായ റബ്ബ് തആല, ആ റബ്ബിനെ സ്തുതിച്ചാൽ അത് തീർക്കാൻ കഴിയുമോ? അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഒന്ന് എണ്ണിനോ. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹു ചെയ്ത നിഅമത്തുകൾ ഉണ്ടല്ലോ, അതെങ്ങാനും ഓരോന്ന് ഓരോന്നങ്ങ് എണ്ണിയാൽ അതിനെ അതി പറയാനില്ല, അതിനെ അറ്റം പറയാനില്ല, അതിനെ കണക്ക് വെക്കാൻ കഴിയൂല. ആ ഹിദായത്ത്, ആ നിഅമത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു തആല ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ് അൽ ഈമാനു ബില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുക. ഈമാനുള്ള ആളുകൾക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകുകയാണ്. ഈമാനില്ലാത്തവർക്കോ ആഖിറത്തിൽ അല്ലാഹു തആല ഒരു സ്ഥാനവും കൊടുക്കുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, അബൂജഹൽ വലിയ പ്രമാണിയായിരുന്നു, വലിയ തറവാടിയായിരുന്നല്ലോ. പക്ഷേ ഈമാനിന്റെ വെളിച്ചം അല്ലാഹു നൽകിയില്ല എന്ന കാരണം കൊണ്ടോ ആ അബൂജഹലിന് അല്ലാഹു ഒരു പവറും നൽകിയില്ല, ആഖിറത്തിൽ ഒരു സ്ഥാനവും കൊടുത്തില്ല. എന്നാൽ അതേ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനുണ്ടോ? ആരാരും മൈൻഡ് ചെയ്യാതിരുന്ന, ആരും പരിഗണിക്കാതിരുന്ന ഒരു മനുഷ്യൻ. ആരാണ് ആ മനുഷ്യനെന്നറിയുമോ? മഹാനായ ബിലാലുബ്നു റബാഹ. ബിലാലുബ്നു റബാഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് കറുത്ത വർഗക്കാരനാണ്. മാത്രമല്ല, അവിടുന്ന് അടിമയാണ്. കറുത്ത വർഗക്കാർക്ക് തന്നെ യാതൊരു സ്ഥാനവും കൊടുക്കാതിരുന്ന കാലഘട്ടമാണ്. എന്നാൽ ബിലാല് തങ്ങളോ കറുത്ത വർഗക്കാരനാണ്. മാത്രമല്ല, അവിടുന്ന് അടിമയും. ആ ബിലാല് തങ്ങൾ ആരും മൈൻഡ് ചെയ്യാറില്ല, ആ ബിലാല് തങ്ങൾ ആരും പരിഗണിക്കാറില്ല, ആ ബിലാല് തങ്ങൾക്ക് ഒരു സ്ഥാനവും ഒരാളും കൊടുക്കാറില്ല. പക്ഷേ ആ ബിലാല് തങ്ങൾക്ക് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചമങ്ങ് കൊടുത്തപ്പോ ആ ബിലാല് തങ്ങളെ അല്ലാഹു തആല അങ്ങ് ഉയർത്തുന്നത് കാണുന്നില്ലേ? അതേ ലോകത്ത് ഒരാൾക്ക് പോലും നൽകാത്ത ഏറ്റവും വലിയ സ്ഥാനമല്ലേ മഹാനായ ബിലാല് തങ്ങൾക്ക് കൊടുത്തത്? ഏതാണ് ആ സ്ഥാനമെന്നറിയുമോ? മുഅദ്ദിനു റസൂലില്ലാഹ്. ലോകത്തിലെ നേതാവ് അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അവിടുത്തേക്ക് ഏറ്റവും പൊരുത്തമുള്ള മുഅദ്ദിൻ എന്ന് പറയുന്ന ആ ഒരു വലിയ സ്ഥാനം ബിലാല് തങ്ങൾക്കങ്ങ് ലഭിക്കുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? അൽ ഈമാനു ബില്ലാഹ്.
وبمحمد رسول الله اللهവിനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചു ഹബീബായ തങ്ങളെ സ്നേഹിക്കേണ്ടതുപോലെ ആ ഹബീബിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ അങ്ങ് ഉൾക്കൊണ്ടപ്പോ ബിലാലി തങ്ങൾക്ക് അല്ല കൊടുത്ത പദവിയാണ് മുഅദ്ദിനു റസൂലില്ലാഹ്. അല്ലാഹു നമുക്കും ആ വലിയ ഈമാൻ മരിക്കുന്നത് വരെ നിലനിർത്തി തുരുമാറാവട്ടെ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ ആരും മൈൻഡ് ചെയ്യാതിരുന്ന ഒരു സ്ഥാനവും ഒരാളും കൊടുക്കാതിരുന്ന ബിലാലിതങ്ങൾ ഈമാനികമായ ആ വെളിച്ചമങ്ങ് കിട്ടിയ കാരണത്താൽ ആ ബിലാലിതങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പവറാണ് മുഅദ്ദിനു റസൂലില്ലാഹ്. ഇതിനേക്കാളും വലിയ ഒരു പവർ ഈ ലോകത്ത് വെച്ച് ലഭിക്കാനുണ്ടോ? ഹബീബായ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഅദ്ദിൻ ആ സ്ഥാനത്തെക്കാളും വലിയൊരു സ്ഥാനം. സുബ്ഹാനല്ലാഹ്. ആ ബിലാൽ ഇബ്നു റബാഹ അവിടുന്ന് വഫാത്താകുന്ന ഒരു രംഗം, സുബ്ഹാനല്ലാഹ്, അവിടുന്ന് വഫാത്താകുന്ന ഒരു രംഗമുണ്ട്. കറുത്ത വർഗക്കാരനായ അടിമയായ ഒരാളും മൈൻഡ് ചെയ്യാതിരുന്ന ബിലാൽ ഇബ്നു റബാഹ, സുബ്ഹാനല്ലാഹ്, അവസാനം രോഗശയ്യയിൽ കിടക്കുന്ന അവസരം, മരണത്തിന്റെ മാലാകയെ കാത്തുകിടക്കുന്ന അവസരം, മരണത്തോട് മല്ലടിച്ച് ബിലാലിതങ്ങൾ രോഗശയ്യയിൽ കിടക്കുന്ന അവസരമാണ്. മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വരുന്ന അവസരമാണ്. സുബ്ഹാനല്ലാഹ്. ബിലാലിതങ്ങളുടെ പ്രിയതമയായ ഭാര്യ രോഗിയായി കിടക്കുന്ന ഭർത്താവിന്റെ തലഭാഗത്തേക്ക് അങ്ങ് ചൊല്ലുകയാണ്. രോഗത്താൽ ക്ഷീണിച്ച ഭർത്താവിനെ കാണുമ്പോ അവിടുന്ന് ഭാര്യതാ വല്ലാത്ത വിഷമത്തോടുകൂടെ പറയുകയാണ്, വാ ഹുസ്ന, വാ ഹുസ്ന, ഇതെന്തൊരു സങ്കടമാണ്, എന്തൊരു പ്രയാസമാണ്, വല്ലാത്തൊരു വിപത്താണല്ലോ, എന്റെ പ്രിയതമനായ ഭർത്താവ് എന്നേക്കുമായി ലോകത്തേക്ക് വിട പറയാൻ നിൽക്കുകയാണല്ലോ. വാ ഹുസ്ന എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചങ്ങ് കരയുമ്പോ മരണത്തെ കാത്തു കിടക്കുന്ന, മരണാസന്നനായി കിടക്കുന്ന മഹാനായ ബിലാലിതങ്ങളുണ്ടല്ലോ, അവിടുന്ന് ഭാര്യയോട് പറയുന്ന വാക്കെന്താണെന്നറിയുമോ? ഓ ഭാര്യ, ഓ പ്രിയതമാ, വല്ലാത്ത വിഷമമെന്ന് പറയില്ല മോളെ, ബൽവാ തൊറബ, വാ തൊറബ. ബിലാല് തങ്ങള് ഭാര്യയോട് പറയുന്നു, മോളെ ഞാനിതാ മരിക്കാൻ പോവുകയാണ്. ശരി തന്റെ, അതേ മരണത്തിന്റെ മാലാകയായ അസ്റായീൽ എന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ടോ? പക്ഷേ മോളെ, ഇതിന് നീ വിഷമഘട്ടമെന്ന് പറയല്ല, പ്രയാസമെന്ന് പറയണ്ട, വാ തുറബ, എന്തൊരു സന്തോഷമ, എന്തൊരു ആഹ്ലാദമ, എന്തൊരു സമാധാനമ, എന്തേ മരണത്തിന്റെ മാലാകെ മുന്നിൽ കാണുമ്പോ മഹാനായ ബിലാലിതങ്ങൾ സന്തോഷം പറയാനുള്ള കാരണമെന്നറിയുമോ? അവിടുന്ന് ബിലാലിതങ്ങൾ പറയുന്നു, ഓ ഭാര്യ, ഹിബ്ബത്ത് മുഹമ്മദ് വഹിസ്ബഹു, മോളെ റസൂലുള്ള ഇല്ലാത്ത ലോകത്തെ ബിലാൽ എത്ര കാലം വെച്ചാ ജീവിക്കുന്നത്? റസൂലുള്ള ഇല്ലാത്ത ഈ ലോകത്തോ, ഈ നാട്ടിൽ ബിലാലിന് എങ്ങനെയാ ജീവിക്കാൻ കഴിയുന്നതോ? എനിക്ക് സമാധാനമില്ല. റസൂലുള്ള ഇല്ലാത്ത ബദീരയുടെ മണൽത്തരി കാണുമ്പോ ആ ഹബീബ് എല്ലാം മനസ്സിലേക്ക് വരുന്നു. മതി
തീരത്ത് പള്ളി കാടുമ്പോ ഹബീബിന് ഓർമ്മ വരുന്നു. മദീനത്തെ ഇൽമിന്റെ മജ്‌ലിസ് കാണുമ്പോ ഇതിന് നേതൃത്വം കൊടുത്ത ഹബീബിന് ഓർമ്മ വരുന്നു. ആ ഹബീബ് ഇല്ലാത്ത മദീനയിൽ ബിലാല് എത്ര കാലമെന്ന കവി ജീവിക്കുന്നതോ, ആ ബിലാല് എങ്ങനെയാ ജീവിക്കുന്നതോ, വാ തുറബാ ഹസ്റായിലെന്ന റൂഹങ്ങ് പിടിച്ചാൽ എനിക്കല്ല ഹബീബിനെ കാണാലോ, ആ സ്വഹാബത്തിനെ കാണാലോ. അതുകൊണ്ട് മോളെ വിഷമമെന്ന് പറയണ്ട, വാ തുറബ വാ തുറബ. ഹസ്റായിലേ സ്വാഗതം സ്വാഗതം, എന്റെ റൂഹങ്ങ് പിടിച്ചോളൂ. ഈ രൂപത്തിൽ അന്തസ്സോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഈമാനുള്ള മനുഷ്യൻ എങ്ങനെയാ മരിക്കേണ്ടതെന്ന് കാണിച്ചു തന്ന രൂപത്തിലോ ബിലാല് തങ്ങൾക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അവസരം നൽകിയ അടിസ്ഥാന യോഗ്യത എന്താണെന്നറിയുമോ? അൽ ഈമാനു ബില്ലാഹി വബി മുഹമ്മദിൻ റസൂലില്ലാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ധാരാളം ആളുകളുള്ള മജ്‌ലിസാണ് ഇവിടെ. റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ നല്ല ശബ്ദം ഉയർത്തിക്കൊണ്ട് എല്ലാ ആളുകളും സ്വലാത്ത് ചൊല്ലണം. ആ ഹബീബ് പൊരുത്തപ്പെടുന്ന മജ്‌ലിസ് ആവണമല്ലോ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചു. അല്ലാഹുവിനെ ഏത് പ്രകാരമാണോ വിശ്വസിക്കേണ്ടത് അതുപോലെ വിശ്വസിച്ചു. അതുകൊണ്ടാ അല്ലാഹു തആല പവർ കൊടുത്തത്. അല്ലാഹുവിനെ എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ അല്ലാഹു തആല ഈമാനോടെ മരിക്കാനുള്ള പവർ കൊടുക്കൂല. ഇവിടെ ചില ആളുകളുണ്ട്, അവർ അല്ലാഹുവിനെ വിശ്വസിക്കുന്നു, പക്ഷേ അല്ലാഹുവിനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുന്നില്ല. അല്ലാഹുവിനെ എങ്ങനെയാ വിശ്വസിക്കേണ്ടത്? അല്ലാഹു മൗജൂദു ഖദീമുൻ ബാഖി മുഖാലിഫുൽ ഖൽഖി ബിൽ ഇത്ലാഖി. അതേ അല്ലാഹു തുടക്കമില്ലാത്തവനാണ്, ഒടുക്കവും ഇല്ലാത്തവനാണ്, എല്ലാ സൃഷ്ടിജാലങ്ങളോടും എല്ലാ നിലക്കും എതിരുള്ളവനാണ് അല്ലാഹു. അല്ലാഹുവിനെ കാണാൻ കണ്ണിന്റെ ആവശ്യമില്ല, അല്ലാഹുവിനെ കേൾക്കാൻ ചെവിയുടെ ആവശ്യമില്ല, അല്ലാഹുവിനെ ഇരിക്കാൻ സ്ഥാനത്തിന്റെ ആവശ്യമില്ല, അല്ലാഹുവിനെ സ്ഥാനങ്ങളില്ല. ഇങ്ങനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കേണ്ടതുണ്ടോ? ഇങ്ങനെയല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ അല്ലാഹുവിനെ വിശ്വസിച്ചാൽ അവർക്ക് ഈമാനിന്റെ പ്രകാശം ലഭിക്കൂല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ അല്ലാഹുവിനെ വിശ്വസിക്കുന്നത് എങ്ങനെയാ? അല്ലാഹുവിന് രണ്ട് കൈകൾ ഉണ്ടായിരുന്നു അവരുടെ വിശ്വാസമാണ്. അല്ലാഹുവിന് രണ്ട് കൈകൾ ഉണ്ടായിരുന്നു എന്ന് ഒരു കാലത്ത് ഇവിടെ പഠിപ്പിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അതേ ആളുകൾ തന്നെ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചു, അല്ലാഹുവിന് രണ്ട് കൈകളുണ്ട്, പക്ഷേ ആ രണ്ട് കൈകളും വലതുഭാഗത്താണ്, അഥവാ വികലാംഗനായ ഒരു അല്ലാഹു. ഇങ്ങനെ കൈകളുള്ള കാലുകളില്ല സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു അല്ലാഹു. ആ അല്ലാഹ് അങ്ങനെയുള്ള വിശ്വാസം അത് യഥാർത്ഥത്തിലുള്ള വിശ്വാസമല്ല. അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ എങ്ങനെയെങ്കിലും വിശ്വസിച്ചതുകൊണ്ട് കാര്യമില്ല. ഹബീബ് സാധാരണ മനുഷ്യനാണ്. ഹബീബ് ദിവസവും നൂറിലധികം തെറ്റ് ചെയ്യുന്ന ആളാണ്.
40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച സാധാരണ അറബി പയ്യനാണ്. അവിടുത്തെ മാതാപിതാക്കൾ നരകത്തിലാണ്. ഇങ്ങനെ വിശ്വസിച്ചാൽ അത് റസൂലുള്ളാനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചതിൽ പെടുകയില്ല. അതുകൊണ്ട് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് ജീവിച്ച ധാരാളം മഹത്തുക്കളെ നമുക്ക് കാണാം, വലിയ വലിയ ഔലിയാക്കന്മാരെ നമുക്ക് കാണാം. എന്നാൽ മുജാഹിദുകാരുടെ കൂട്ടത്തിൽ വെച്ച് ഒരൊറ്റ വലിയനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും? ഒരൊറ്റ വലിയ ബിദ്അത്തുകാരുടെ കൂട്ടത്തിൽ വെച്ച് ഉണ്ടായത് കാണിക്കാൻ കഴിയുമോ? കഴിയൂല. കാരണം എന്താ? അൽ ഈമാനു ബില്ലാഹ് വ ബി മുഹമ്മദിൻ റസൂലില്ലാഹ്. അല്ലാഹുവിനെ എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ കാര്യമാവൂല, ഹബീബിനെ എങ്ങനെയെങ്കിലും ഉൾക്കൊണ്ടാൽ കാര്യമാവൂല. വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഈമാൻ അല്ലാഹു തആല നമുക്ക് അവന്റെ വലിയ അനുഗ്രഹം കാരണമായി തന്ന ആ ഈമാൻ, ഈ ഈമാനിന് ഒരു പ്രത്യേകമായ സ്വഭാവമുണ്ട്. ഈ ഈമാനിന് പ്രത്യേകമായ ഒരു സ്വഭാവമുണ്ട്. ഏതാണ് ആ സ്വഭാവം എന്നറിയുമോ? മഹാനായ ഇമാം ബുഖാരിയെ പോലെയുള്ള മഹാരഥന്മാർ പറയുന്നത് കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് അല്ലാഹു തന്ന ഈ ഈമാനുണ്ടല്ലോ, അതിനുള്ള ഏറ്റവും വലിയ സ്വഭാവം എന്താ, പ്രത്യേകത എന്താണെന്നറിയുമോ? അൽ ഈമാനു യസീദു വ യൻകുസു. ഈമാൻ എന്ന് പറയുന്നത് ചേഞ്ച് സംഭവിക്കുന്ന ഒരു വിഷയമാണ്. അത് ചില സമയത്ത് വർദ്ധിക്കുന്നു, ചില സമയത്ത് അതങ്ങ് കുറഞ്ഞു പോകുന്നു, ചില സമയത്ത് ഈമാൻ അങ്ങ് ഇല്ലാതെയാകുന്നു. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഈമാനിന്റെ പ്രത്യേകതയായിട്ടോ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞ വിഷയമാണ്, അൽ ഈമാനു യസീദു വ യൻകുസു. ഈമാനിന് സിയാദത്ത് ലഭിക്കുന്നതാണോ? ചില പ്രത്യേകമായ പ്രവർത്തനങ്ങൾ മനുഷ്യൻ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോ, നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോ, അൽ ഈമാനു യസീദു, അവന്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുന്നു, ഈമാൻ ഇങ്ങനെ ജാസ്തിയാകുന്നു. ആ ഈമാൻ കൊണ്ടോ അവന്റെ കൽബ് ലങ്കുന്നു. മഹാനായ താജുല്ലുലമാ അവിടുന്ന് ഏത് സദസ്സിൽ വന്നാലും അവസാന കാലഘട്ടത്തിൽ അവിടുന്ന് വസീയത്ത് ചെയ്തിരുന്നല്ലോ, എനിക്കിനി അധികകാലം ജീവിക്കാൻ ആഗ്രഹമില്ല, ഞാൻ മരിക്കുമ്പോ എന്റെ കൽബ് ഈമാൻ കൊണ്ട് ലംഘി മരിക്കണമെന്നോ താജുല്ലുലമ നമ്മോട് വസീയത്ത് ചെയ്തിരുന്നല്ലോ. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് ആഗ്രഹിച്ചതുപോലെയുള്ളൊരു വഫാത്ത് തന്നെയല്ലേ താജുല്ലുലമക്ക് അള്ളാഹു കൊടുത്തത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോ, ആരാരും എത്തിപ്പെടാത്ത എട്ടിക്കുളം എന്ന് പറയുന്നൊരു പ്രദേശത്ത് വെച്ചോ ഒരു രാത്രിയിൽ മഹാനായ താജുല്ലുലമ വഫാത്തായി എന്ന വിവരം അങ്ങ് കേട്ടപ്പോ, ഒരു രാത്രി നേരം പുലരുന്നതിന്റെ മുമ്പ് ആ എട്ടിക്കുളം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അല്ലാഹു തആല എത്തിച്ചതോ 10,000 സ്വാലിഹീങ്ങളായ ആളുകളല്ലേ, 10,000 സാദാത്തീങ്ങളല്ലേ, 10,000 ആലിമീങ്ങളല്ലേ ഇവിടെ എത്തിപ്പോയതോ? എന്റെ കാരണമെന്നറിയുമോ? അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണോ? ആ വിശ്വാസം സാധാരണക്കാരിൽ നിലനിർത്താൻ വേണ്ടിയിട്ടോ അവിശ്രമ പരിശ്രമം നടത്തിയ നേതാവാണോ മഹാനായ സയ്യിദുന താജുൽ ഉലമാ? അല്ലാഹു ഈ മജ്ലിസിന്റെ സവാബ് 10 times അവിടുത്തെ ഹളറത്തിൽ എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ നോട്ടം ലഭിക്കുന്ന, പൊരുത്തം ലഭിക്കുന്ന മജ്ലിസായി അല്ലാഹു
കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരുമ്പോ അൽ ഈമാനു യസീദോ, ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണോ? എന്നാൽ അവന്റെ ജീവിതത്തിൽ അവൻ തിന്മകളാണോ കൊണ്ടുവരുന്നതോ? അല്ലാഹു പൊരുത്തപ്പെടാത്ത, ഹബീബ് ഇഷ്ടപ്പെടാത്ത വിഷയങ്ങളാണോ കൊണ്ടുവരുന്നതോ? അൽ ഈമാനു യൻകുസൂ, മോനെ ഈമാൻ അങ്ങ് കുറഞ്ഞു പോകുന്നതാണോ? ആ ഈമാൻ ഹൃദയത്തിൽ നിന്നെങ്ങി ഇല്ലാതെയായി പോകുന്നതാണോ? കാഫിറായി ചത്തുപോകുന്നു. അതാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. എത്രയെത്ര ആളുകളാണെന്നറിയുമോ? രാവിലെ എഴുന്നേൽക്കുമ്പോ അവൻ നല്ല ഒന്നാം നമ്പർ മുഅ്മിനാണ്, വൈകുന്നേരമാവുമ്പോഴേക്ക് ഈമാനില്ലാതെ ആയി പോകുകയാണോ? വൈകുന്നേരമാകുമ്പോ മുഅ്മിനായവനോ? രാവിലെയാകുമ്പോഴേക്ക് ഈമാനില്ലാതെയായി പോകുന്നു. ഇത് ഈമാനിന്റെ സ്വഭാവമാണോ? അത് ചേഞ്ച് വരുന്ന വിഷയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അല്ലാഹു നമ്മളെ മുഅ്മിനായി ജനിപ്പിച്ചു എന്നതുകൊണ്ടോ നാം മരിക്കുമ്പോ മുഅ്മിനായി കൊള്ളണമെന്നില്ല. കാഫിറായി ജനിച്ചവൻ അവൻ മരിക്കുമ്പോ കാഫിറായി കൊള്ളണം എന്നുമില്ല. അവന് ഈമാനിന്റെ വെളിച്ചം അല്ലാഹു കൊടുക്കാൻ സാധ്യതയുണ്ട്. മുഅ്മിനായി ജനിച്ചവൻ മരണപ്പെടുമ്പോ മുഅ്മിനായി കൊള്ളണമെന്നില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിപൂർണ ഈമാനോടുകൂടെ ഈ ലോകത്ത് നിന്ന് വഫാത്താവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ഓർത്തു പോകുന്നു മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകുമാറാവട്ടെ. ഉസ്താദ് അവർകൾ ഒരിക്കൽ മഹാനായ ഉസ്താദിനെ വിനീതൻ കാണാൻ ചെന്നപ്പോ ഉസ്താദ് കുറേ ശൈഖന്മാരുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞു തന്നു. അതിന്റെ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ഉസ്താദുണ്ട്. ആ ഉസ്താദിന്റെ പവർ എത്രയാണെന്നറിയോ? സുലൈമാൻ ഉസ്താദ് പറയുകയാണ്, മഹാനായ അബ്ദുൽ ഖാദർ മുസ്ലിയാര് വഫാത്താകുന്നതിന്റെ തലേ ദിവസം പള്ളിയിലേക്ക് ചെന്നു. അവിടെ ധാരാളം കാരണവന്മാർ നേതാക്കന്മാർ ഇങ്ങനെ ഇരിക്കുന്നു, നാട്ടിലെ കാരണവന്മാർ. ആ ആളുകളുടെ അടുത്തേക്ക് അബ്ദുൽ ഖാദർ മുസ്ലിയാര് ചെന്നിട്ട് അബ്ദുൽ ഖാദർ മുസ്ലിയാര് അവരോട് പറയുകയാണ്, പോലും നിങ്ങൾക്ക് മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാണ് മരിക്കുന്നത് എന്ന് കാണണമെങ്കിൽ നാളെ അസർ നിസ്കരിച്ച് അബ്ദുൽ ഖാദറിന്റെ വീട്ടിലേക്ക് വന്നോ, ഞാനത് കാണിച്ചു തരാം. സുബ്ഹാനല്ലാഹ്, ഇതെന്ത് വലിയൊരു വിഷയമാ പറഞ്ഞത്! മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാണ് ഈ ലോകത്ത് നിന്ന് വഫാത്താവേണ്ടത് എന്ന് നിങ്ങൾക്ക് കാണണോ, നാളെ അസർ നിസ്കരിച്ച് അബ്ദുൽ ഖാദറിന്റെ വീട്ടിലേക്ക് വന്നോ, ഞാനത് കാണിച്ചു തരാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പിറ്റേന്ന് കാരണവന്മാർ അസർ നിസ്കരിച്ച് അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ കാണുന്ന രംഗമെന്താ? അവിടുന്ന് കുളിച്ച് ഫ്രഷായി നല്ല വെള്ള വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി നിസ്കരിച്ചു, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ പറഞ്ഞു ചിരിച്ചുകൊണ്ട് മരിക്കുന്ന അബ്ദുൽ ഖാദർ മുസ്ലിയാരെയാണ്. അല്ലാഹു നമുക്കും അതിനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ, നമുക്കും അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈമാൻ അത് വർദ്ധിക്കാൻ ഏതൊക്കെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം ഏത് സമയത്തും പരിശ്രമിക്കേണ്ടതുണ്ട്. സാന്ദർഭികമായി നിങ്ങൾക്കറിയാം, ഈ സദസ് ധാരാളം ചെലവുള്ള സദസ്സാണ്. മാത്രമല്ല, ഇത് സംഘടിപ്പിച്ച മുഅല്ലിമീങ്ങൾ നല്ല നല്ല വിഷയങ്ങൾ ഇവിടെ വിദ്യാഭ്യാസപരമായും മറ്റുമൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തകർ ബക്കറ്റുമായി നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ
നല്ല സംഭാവന അതിൽ നിങ്ങൾ നിക്ഷേപിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഇവിടെ ഉണ്ടാകണം. നിങ്ങളുടെ അടുത്ത് പ്രവർത്തകരെത്തുമ്പോൾ നിങ്ങൾ കരുതിയ നല്ല ഒരു സംഭാവന അതിലിട്ടുകൊടുക്കുകയും ചെയ്യണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈമാൻ എന്ന് പറയുന്നത് നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് വർദ്ധിക്കുന്നു. ചീത്ത പ്രവർത്തനങ്ങളാണോ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്, അവന്റെ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു 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 ഇല്ലാതെയായി പോവുകയും ചെയ്യുന്നു. ഈമാൻ വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ ഘടകമായിട്ടോ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്ന വിഷയമാണ് തഅലീമു മാ അല്ലമല്ലാഹു വതഹ്ഖീറു മാ ഹഖറല്ലാഹു. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക, അതുപോലെ അല്ലാഹു ആദരിച്ച വസ്തുക്കളെ ആദരിക്കുക, അല്ലാഹു നിന്ദിച്ച വസ്തുക്കളെ നിന്ദിക്കുക. അല്ലാഹു സ്ഥാനം കൊടുക്കാത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് നാമും ഒരു സ്ഥാനവും കൊടുക്കേണ്ടതില്ല. അല്ലാഹു വലിയ ആദരവ് കൊടുത്ത സ്ഥാനം കൊടുത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് നാമും ആദരവ് കൊടുക്കേണ്ടതുണ്ടോ, സ്ഥാനം കൽപ്പിക്കേണ്ടതുണ്ടോ? ഇത് ഈമാനിന്റെ വർദ്ധനവിനോ ഏറ്റവും വലിയ ഘടകമായി മഹാന്മാര് പഠിപ്പിക്കുകയാണ്. തഅലീമു മാ അല്ലമല്ലാഹു വതഹ്ഖീറു മാ ഹഖറല്ലാഹു. അല്ലാഹു ബഹുമാനിച്ച ചില ആളുകളുണ്ട്, അല്ലാഹു ബഹുമാനിച്ച ചില വസ്തുക്കളുണ്ട്, അല്ലാഹു ബഹുമാനിച്ച ചില സ്ഥലങ്ങളുണ്ട്. ആ ആളുകളെയും സ്ഥലങ്ങളെയും സമയങ്ങളെയും സന്ദർഭങ്ങളെയും ബഹുമാനിക്കാനുള്ള മനസ്സ് നമുക്ക് വേണ്ടതുണ്ടോ? അത് ഈമാനിന് സിയാദത്ത് ലഭിക്കുന്ന ഘടകമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിച്ചാൽ അല്ലാഹു അവർക്ക് വലിയ സ്ഥാനം കൊടുക്കുന്നു. ധാരാളം ചരിത്രങ്ങൾ ആ വിഷയമായി ഓർമ്മപ്പെടുത്താനുണ്ട്. സമയദൈർഘ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം പറയുന്നില്ല. അല്ലാഹു തആല ഈമാൻ വർദ്ധിപ്പിച്ചു തരാൻ ആ അല്ലാഹു ആദരിച്ച വിഷയങ്ങൾ നമ്മൾ ആദരിക്കേണ്ടതുണ്ടോ? ഈ വിഷയങ്ങൾ നമ്മളങ്ങ് പറയുകയാണെങ്കിൽ, ഓ ചെറുപ്പക്കാരാ, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണമെന്ന് പറയുമ്പോ അത് നമ്മുടെ വീടിന്റെ അടുക്കളയിൽ നിന്ന് ആരംഭിക്കേണ്ട വിഷയമാണോ? നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ വെച്ച് ആരംഭിക്കേണ്ട വിഷയമാണോ? ഏതാണോ അല്ലാഹു ബഹുമാനിച്ച ആളെന്നറിയുമോ? അതിൽ ഒന്നാമതായി ഓർമ്മപ്പെടുത്തട്ടെ, അതെ നമ്മെ 9 മാസവും 10 ദിവസവും വളരെ വേദനയും യാതനയും സഹിച്ച് പ്രസവിച്ച നമ്മുടെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മ അല്ലാഹ് ബഹുമാനിച്ച വിഭാഗമാണ്, അല്ലാഹ് ബഹുമാനിക്കാൻ പറഞ്ഞ വിഭാഗമാണ്. ആ ഉമ്മാനെ ബഹുമാനിക്കാതെ, ഉമ്മാനെ ആദരിക്കാതെ നീ ഏത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായിരുന്നാലും, നീ ഏത് ആലിമിന്റെ വേഷം കെട്ടിയാലും, നീ എന്ത് മുത്തല്ലിമായിരുന്നാലും, മോനെ നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയുണ്ടല്ലോ, പെറ്റുമ്മയുണ്ടല്ലോ, ആ ഉമ്മാനെ ആദരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഈമാനിന് വലിയ തടസ്സമാണ് കേട്ടോ. സ്വർഗം പുൽകാൻ കഴിയൂല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഇന്ന് ചില യുവാക്കളുണ്ടോ, ഇന്ന് ചില ആളുകളുണ്ടോ, അവരതാ അതേ ഇന്നലെ തന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന ഭാര്യയുണ്ടല്ലോ, നല്ല സൗന്ദര്യമുള്ള ഭാര്യയാണോ, അവളെ കാണുമ്പോ നല്ല ചുറുചുറുക്കുണ്ടോ, എന്നാ തന്നെ
പ്രസവിച്ച ഉമ്മയോ അടുക്കളയിൽ വെച്ച് അതേ അടുപ്പിന്റെ കരിമുഖത്ത് വീട് കിടക്കുകയാണോ, അല്ലെങ്കിൽ ചുക്കിച്ചുളിന് മുഖവുമായി ആഫിയത്തില്ലാതെ നിൽക്കുകയാണോ? ഇന്നലെ കയറി വന്നതിന്റെ പെണ്ണിന്റെ തലയണ മന്ത്രം കേട്ടിട്ടോ സ്വന്തം ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയുന്ന ചെറുപ്പക്കാരനുണ്ടോ? ഉമ്മാന്റെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന വാക്ക് പറയുന്ന ആളുകളുണ്ടോ? ഓ ചെറുപ്പക്കാരാ, ഇന്നലെ കയറി വന്ന ഭാര്യയുടെ വാക്ക് കേട്ടിട്ടോ? നിന്നെ പ്രസവിച്ച നിനക്ക് വേണ്ടി യാതന അനുഭവിച്ച, നീ ചിരിക്കുമ്പോൾ അറിയാതെ ചിരിച്ച, നീ കരയുമ്പോ എല്ലാം മറന്ന് കരഞ്ഞു പോയ, നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാനെ വേദനിപ്പിക്കണ്ട, ആ ഉമ്മാന്റെ മനസ്സ് നോവുന്ന വാക്ക് പറയണ്ട. എന്തേ കാരണമെന്നറിയുമോ? അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാ, അതേ നല്ല ഉമ്മ എത്ര താണ ഉമ്മയാണെങ്കിലും ശരി, വിദ്യാഭ്യാസമില്ലാത്ത ഉമ്മയാണെങ്കിലും ശരി, നാടൻ സ്ത്രീയായി ജീവിക്കുന്ന ഉമ്മയാണെങ്കിലും ശരി, ആ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച ഹബീബായ തങ്ങൾ പഠിപ്പിച്ചല്ലോ, അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാ, നിനക്ക് വേണ്ടിയുള്ള സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗമല്ല സംവിധാനിച്ചത് എവിടെയാണെന്നറിയുമോ? അതെ, നിന്നെ പെറ്റ നിന്റെ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണോ? ആ ഉമ്മാന്റെ കാല് പിടിച്ച് ജീവിച്ചോ, എന്നാലേ ചെറുപ്പക്കാരൻ നിനക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. എന്റെ ചെറുപ്പക്കാരോട് സാന്ദർഭികമായി ഞാനൊന്ന് ചോദിക്കട്ടെ? അതേ, ഓരോ ചെറുപ്പക്കാരനും മനസ്സിൽ ആലോചിക്കേണ്ട വിഷയമാണ്, നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായി ആലോചിക്കേണ്ട വിഷയമാണ്. അതേ, തന്റെ ജീവിതത്തിൽ ഇന്നേ വരെ തന്റെ ഏതെങ്കിലും ഒരു വാക്ക് കേട്ടിട്ടോ തന്നെ പ്രസവിച്ച തന്റെ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് പൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ആ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് എന്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടോ? ആലോചിക്കണേ ചെറുപ്പക്കാരാ, വിവരമില്ലായ്മ കൊണ്ടോ അങ്ങനെ വല്ലതും ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് തന്റെ നാവ് കൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, മോനെ ആ ഉമ്മാന്റെ കാല് പിടിച്ചോ, ഉമ്മാനോട് മാപ്പ് പറഞ്ഞോ, അതിന് മടി കാണിക്കേണ്ടതില്ല, അതിന് നല്ല പ്രസ്റ്റേജ് തടസ്സമാവേണ്ടതില്ല. കാരണം സുഖത്തിലെ പരദേശയായ സുഖാനുഭൂതിയുടെ ഉല്ലാസ കേന്ദ്രമായ സുവർഗമുണ്ടല്ലോ, ആ സുവർഗം നിനക്ക് ലഭിക്കണോ? അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മാ, അതേ ഉമ്മാന്റെ കാൽ ചുവട്ടിലെ മോനെ നിന്റെ സുവർഗമുള്ളത്. ഉമ്മാനെ ബഹുമാനിക്കാതെ, ഉമ്മാനെ ആദരിക്കാതെ ഭാര്യയുടെ വാക്ക് കേട്ട് ഉമ്മാനോട് പിതാവിനോട് തെറ്റി നടക്കുന്ന മക്കളുണ്ടല്ലോ, അതേ ഈമാനോട് മരിക്കാൻ കഴിയൂല, പുഞ്ചിരിച്ച് മരിക്കാൻ കഴിയൂല. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു ബഹുമാനിച്ച ആളുകൾ, ബഹുമാനിച്ച ആളുകളെ പറയുമ്പോ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ഉമ്മ. ആ ഉമ്മാക്ക് ഒരു പക്ഷേ നമ്മൾ ഒരു സ്ഥാനവും കൊടുക്കാറില്ല. നമ്മുടെ ഡ്രസ്സ് അലക്കിയിട്ടില്ലെങ്കിൽ ആ ഉമ്മാനോട് ദേഷ്യം പിടിക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. എടാ, നിന്റെ ഡ്രസ്സ് അലക്കേണ്ട ആളാണോ നിന്റെ ഉമ്മ? നിന്റെ ഡ്രസ്സ് അലക്കേണ്ട ആളാണോ നിന്റെ ഉമ്മ? നീ അങ്ങോട്ട് ഉമ്മാക്ക് ഡ്രസ്സ് അലക്കി കൊടുക്കണ്ടേ? എന്നിട്ടല്ലടാ സ്വർഗം നേടേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മാനെ ബഹുമാനിക്കാൻ പഠിക്കണം.
ആദരിക്കേണ്ട ആളുകൾ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. ഇത് ഇസ്ലാമിന്റെ വലിയൊരു തത്വമാണ്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചല്ലോ, അക്രിം ജാറക് വലൗ കാന കാഫിറ. മോനെ, നിന്റെ അയൽവാസി അവിശ്വാസിയാവട്ടെ, ഹൈന്ദവനാവട്ടെ, ക്രിസ്തീയനാവട്ടെ, അവനെ നീ ആദരിക്കണം കേട്ടോ, ബഹുമാനിക്കണം കേട്ടോ. ഇതെന്തൊരു മതമാണ്, എന്തൊരു സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം. ഇസ്ലാമിൽ എവിടെയാ തീവ്രവാദമുള്ളത്? ഇസ്ലാമിൽ എവിടെയാ ഭീകരവാദമുള്ളത്? ഹബീബായ തങ്ങളെ പഠിച്ച ഒരു മനുഷ്യൻ, അവന് തീവ്രവാദിയാവാൻ കഴിയൂല, അവന് ഭീകരവാദിയാവാൻ കഴിയൂല. ഹബീബിനെ പഠിക്കാത്ത, ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത ചില ഡ്യൂപ്ലിക്കറ്റ് താടിയും വെച്ച് നടക്കുന്ന തമ്മാടികളുണ്ട് ഇവിടെ. ഇവരാണ് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. മുജാഹിദുകളെന്നോ ജമാഅത്തുകാരനെന്നോ തബ്ലീഗുകാരനെന്നോ എന്ത് ഓമനെ പേരിട്ട് വിളിച്ചാലും അല്ലാഹുവിനെ മനസ്സിലാക്കാത്ത, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം അതെന്താണെന്ന് പഠിക്കാത്ത ചില ആളുകൾ, ഇവരാണ് ഇവിടെ തീവ്രവാദം ഉണ്ടാക്കുന്നത്, ഇവരാണ് ഭീകരവാദം ഉണ്ടാക്കുന്നത്. അല്ലാഹുവിനെയും റസൂലിനെയും പഠിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകൻ ഒരിക്കലും ഒരു ഭീകരവാദിയാവാൻ കഴിയൂല. എന്നും ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ഉത്തമ പൗരനായിട്ട് മാത്രമേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇത് ഇസ്ലാമിന്റെ സന്ദേശമാണ്. അക്രിം ജാറക വലൗ കാന കാഫിറ. മോനെ, നിന്റെ അയൽവാസി അത് മുസ്ലിമാവണമെന്നില്ല. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും അവനെ നീ ബഹുമാനിക്കണം കേട്ടോ, അവനെ ആദരിക്കണം കേട്ടോ. ആ അവിശ്വാസിയായ ഹൈന്ദവനായ നിന്റെ സുഹൃത്ത് അവന്റെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോ നീ വയറ് നിറച്ച് നിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ടോ? നീ മുസ്ലിമല്ല. മുസ്ലിമിന്റെ പേരുണ്ടായത് കൊണ്ട് കാര്യമില്ല, നീ മുസ്ലിമല്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതം എവിടെയാ ഈ ലോകത്തുള്ളത്? ഇത്രയും സമാധാനത്തിന്റെ മതം എവിടെയാ ഈ ലോകത്തുള്ളത്? ഹബീബായ തങ്ങൾ പഠിപ്പിച്ചല്ലോ, അൽ മുസ്ലിമൂ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആരെയും അക്രമിക്കാത്ത, ആരെയും മനസ്സ് വേദനിപ്പിക്കാത്ത, ആരോടും ഫിത്ന പറയാത്ത നല്ല മനുഷ്യൻ അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. മഹാനായ ഉസ്താദ് വലിയ ബസീറത്തുള്ള പണ്ഡിതനാണ്, ദീർഘവീക്ഷണമുള്ള പണ്ഡിതനാണ്. അവിടുന്ന് ഈ സലഫി പ്രസ്ഥാനങ്ങൾ ഈ ലോകത്ത് വന്ന അന്ന് മുതൽ പറയുന്നു, സലഫിസം ഭീകരവാദമാണ്. അന്ന് നമ്മെ പോലെയുള്ള സാധാരണ ആളുകൾക്ക് തിരിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ സാധാരണക്കാര് പോലും ചർച്ച ചെയ്യുന്നു. ഐസിസ് പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന വിഭാഗമായിട്ട് ഇവിടുത്തെ സലഫിസം അധപ്പതിച്ചു പോയിരിക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഒരിക്കലും ഭീകരവാദിയാവൂല. രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാതെ, റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ, മോനെ നിന്നെ ഭരിക്കുന്നത് ഏത് ആളായിരുന്നാലും, നീഗ്രോ അടിമയായിരുന്നാലും അവനെ നീ അനുസരിക്കണം. നിന്റെ മതത്തിൽപ്പെട്ടവനെ നിന്നെ ഭരിക്കാവൂ. ഇത് ഇസ്ലാമിന്റെ ശാസ്ത്രമല്ല, ഇത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന വിഷയമല്ല. ആര് നിന്നെ ഭരിക്കുകയാണെങ്കിലും ഭരണാധികാരിക്ക് അനുസരിച്ച് ജീവിക്കണം കേട്ടോ. എന്തൊരു സമാധാനമുള്ള മതമാണ്, എന്തൊരു ഐക്യത്തിന്റെ സന്ദേശമായി ഇസ്ലാം ഇവിടെ വിഭാവനം ചെയ്യുന്നത്. അല്ലാഹു പരിപൂർണമായ മുഅ്മിനായി ജീവിക്കാൻ, മുഅ്മിനായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈമാൻ വർദ്ധിക്കാനുള്ള വിഷയം, അതെ, അല്ലാഹു ബഹുമാനിച്ച ആളുകളെ ബഹുമാനിക്കുക. അല്ലാഹു തആല നിന്ദിച്ച ചില ആളുകളുണ്ട്, ആ ആളുകളെ നിന്ദിക്കണം. അതിന് നമ്മുടെ മനസ്സ് പാകപ്പെടുകയും വേണം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ആദരിച്ച ഒന്നാമത്തെ ആളെ ഞാൻ ഓർമ്മപ്പെടുത്തി, നമ്മുടെ ഉമ്മയാണ്. അതുപോലെ അല്ലാഹു ബഹുമാനിച്ച ചില സ്ഥലങ്ങളുണ്ട്. പള്ളി അല്ലാഹു ബഹുമാനിച്ച സ്ഥലമാണ്. സുബ്ഹാനല്ലാഹ്. കഅബാലയം അല്ലാഹു ബഹുമാനിച്ച സ്ഥലമാണ്.
മദീനത്തുൽ മുനവ്വറ അല്ലാഹ് ബഹുമാനിച്ച സ്ഥലമാണ്. സുബ്ഹാനല്ലാഹ്. മോനെ, പള്ളിയിൽ കയറിയിട്ട് ദുനിയാവിന്റെ സംസാരം പാടില്ല. ഇന്ന് ചില ആളുകളുണ്ട്, സുബ്ഹാനല്ലാഹ്, ഏത് സമയത്തും അവര് വാട്സപ്പില സമയം ചെലവഴിക്കുന്നതോ, എപ്പോഴും ഫേസ്ബുക്കിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ടോ. വെള്ളിയാഴ്ച ജുമാ നടക്കുന്ന അവസരത്തിൽ ഖുതുബ നടത്തുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാന്മാര് പഠിപ്പിച്ചത് എന്താണോ, ഇദാ സഈദുൽ ഖതീബ് അലൽ മിമ്പരി ഫലാ യതകല്ലമ അഹദുൻ ഫമൻ തകല്ലമ ഫഖദ് ലഗാ ഫലാ ജുമുഅത ലാ. എടോ, ഇമാം ഖുതുബ നിർവഹിക്കുമ്പോ, ഖതീബ് ഖുതുബ നിർവഹിക്കുമ്പോ ഇന്ന് ചില ചെറുപ്പക്കാരുടെ ആത്മാർത്ഥമായ ഇബാദത്ത് എന്താണെന്നറിയുമോ? പള്ളിയുടെ രണ്ടാം നിലയിൽ കയറിയിട്ട് അല്ലെങ്കിൽ പള്ളിയുടെ ഏറ്റവും ബേക്കിലേക്ക് മാറി നിന്നിട്ട് വാട്സപ്പിൽ കളിക്കുന്ന ചെറുപ്പക്കാരോ, ഫേസ്ബുക്ക് മറിക്കുന്ന ചെറുപ്പക്കാരോ ഈമാൻ തുറച്ചു പോകാനുള്ള കാരണമാണ് കേട്ടോ. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് തമാശയാണെന്ന് കരുതേണ്ടതില്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് കുട്ടിക്കളിയല്ല കേട്ടോ. അല്ലാഹു തആല പറഞ്ഞതുപോലെ ചെയ്യാൻ ശ്രമിക്കണോ. ഏത് സമയത്തും സോഷ്യൽ മീഡിയയിൽ ചെലവഴിച്ചിട്ടോ അതേ നാടിന് ഉപകരിക്കേണ്ട നിന്റെ യുവത്വമുണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയയുടെ ഫിത്നയും ഫസാദുമായിട്ട് തളച്ചിടേണ്ടതല്ല. അല്ലാഹു തആല അർശിന്റെ തണല് ഓഫർ ചെയ്ത വിഭാഗമാ ചെറുപ്പക്കാരൻ. മോനെ, ആ രൂപത്തിലാ ജീവിക്കേണ്ടത്. അതേ ആലിമീങ്ങൾ പറഞ്ഞതനുസരിച്ച് സാദാത്തീങ്ങളെ ബഹുമാനിച്ച് ആലിമീങ്ങളുടെ പിന്നിൽ നിലനിന്നുകൊണ്ടാ ജീവിക്കേണ്ടത്. അതല്ലേ SSF ഇവിടെ വിഭാവനം ചെയ്യുന്നത്? അതല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ വിദ്യാർത്ഥികൾ ഇവിടെ കൊണ്ടുവരുന്നത്? അതേ ആലിമീങ്ങളെ അനുസരിക്കണേ, സാദാത്തീങ്ങൾ ബഹുമാനിക്കണേ. ആലിമത് ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നാലും ശരി, അതേ സാദാത്തീങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളായിരുന്നാലും ശരി, സാദാത്തീങ്ങളെ ബഹുമാനിക്കണോ, ആലിമീങ്ങളെ ആദരിക്കണം കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തഅലീമു മാ അല്ലമല്ലാഹ്, അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. രണ്ടാമത്തെ ഭാഗമാണോ, വതഹ്ഖീറു മാ ഹഖറല്ലാഹ്, അല്ലാഹു നിന്ദിച്ച ആളുകളുണ്ടോ? എന്റെ സഹോദരന്മാരെ, നന്നായി മനസ്സിലാക്കേണ്ട വിഷയമാണോ, അല്ലാഹു നിന്ദിച്ച ഒരു വിഭാഗമുണ്ട്, ഒരു ടീമുണ്ട്. അവര് നിന്ദിക്കാനും നമ്മുടെ മനസ്സങ്ങ് പാകപ്പെടേണ്ടതുണ്ട്. ഞാനൊരൊറ്റ ഹദീസ് എന്റെ സഹോദരന്മാരുടെ മുന്നിലേക്ക് വെക്കുന്നു. ഞാൻ എന്റെ വകയായി ഒരു അർത്ഥവും അതിന് പറയൂല. ആ ഹദീസിന്റെ ഡയറക്റ്റ് അർത്ഥമെന്ന് പറയാം. ഏതാണ് ആ ഹദീസ് എന്നറിയുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ലഹിക ഇലാ മുബ്തദിഇൽ നസ അല്ലാഹു നൂറൽ ഈമാനി മിൻ ഖൽബിഹി മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ ലഹിക ഇലാ മുബ്തദിഇൻ, ബിദ്അത്തുകാരന്റെ മുഖത്തു നോക്കി വല്ലവനും ചിരിച്ചാൽ. ആരാണ് ഈ ബിദ്അത്തുകാരൻ? സുബ്ഹാനല്ലാഹ്, റസൂലുള്ള സാധാരണക്കാരനാണെന്ന് പറയുന്ന, റസൂലുള്ള ദിവസവും നൂറിലേറെ തെറ്റ് ചെയ്യുന്ന ആളാണെന്ന് പഠിപ്പിച്ച, റസൂലുള്ളാന്റെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പറയുന്ന, റസൂലുള്ള 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച സാധാരണ ഒരു അറബി പയ്യനാണെന്ന് പുലമ്പുന്ന, ചില ഡ്യൂപ്ലിക്കറ്റ് താടിയും വെച്ച് നടക്കുന്ന തമ്മാടികളുണ്ട്.
ഞാനിത് വെറുതെ പറയുകയല്ല. കിതാബുകളിലൊക്കെ ഫിസ്ക് തമ്മാടിത്തരം എണ്ണുമ്പോ അതിൽ എണ്ണുന്ന ഒരു വിഷയമാണ് ബിദഅത്ത്. സുബ്ഹാനല്ലാഹ്, സാധാരണക്കാരിൽ സാധാരണക്കാരനാക്കുന്ന ബിദഅത്തുകാരനുണ്ടല്ലോ, ആ ബിദഅത്തുകാരനോട് വല്ലവനും ചിരിച്ചു കഴിഞ്ഞാൽ അതെ, അവന്റെ ഹൃദയത്തിൽ നിന്നോ അല്ലാഹു തആല ഈമാനികമായ പ്രകാശം ഊരിക്കളയുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ എന്റെ വക പറഞ്ഞ വിഷയമല്ല, ഹബീബായ തങ്ങൾ പഠിപ്പിച്ച വാക്കാൻ റസൂലുള്ള കളവ് പറയുന്ന നേതാവാണോ? അല്ല അല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവാ ഇല്ലാ വഹ്യു യൂഹാ. മോനെ, ഞങ്ങള് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലെ നബിയുണ്ടല്ലോ, സലഫികളുടെ നബിയല്ല ഞാൻ പറയുന്നത്, സുന്നികളായ ആളുകളുടെ നബിയുണ്ടല്ലോ, അഥവാ അല്ലാന്റെ നബിയുണ്ടല്ലോ. വമാ യന്തിഖു അനിൽ ഹവാ, തോന്നിയത് പറയുന്ന ആളല്ല, അതെ തോന്നിയതുപോലെ സംസാരിക്കുന്ന ആളല്ല. ഇൻഹുവാ ഇല്ലാ വഹ്യു യുഹാ. മോനെ, എന്റെ നബിയുണ്ടല്ലോ, നമ്മുടെ നബിയുണ്ടല്ലോ, അല്ലാ പറയാൻ പറഞ്ഞാലേ ഒരു വാക്ക് പറയുകയുള്ളൂ, അല്ലാ പറയാൻ പറഞ്ഞതേ അവിടുന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ നബിയോട് അല്ലാ പറയാൻ പറഞ്ഞ വാക്ക് ഞാൻ ഇവിടെ പറഞ്ഞത്. മൻ ലഹിക ഇല മുബ്തദിഇൻ നസ അല്ലാഹു നൂറൽ ഈമാനി മിൻ ഖൽബിഹി. ബിദഅത്തുകാരായ ആളുകളുണ്ടല്ലോ, ആ ആളുകളോട് വല്ലവരും മനസ്സറിഞ്ഞ് സന്തോഷം പങ്കിട്ടാൽ ഈമാനിന്റെ വെളിച്ചം അല്ലാഹു തആല അവന്റെ കൽബിൽ നിന്ന് ഊരിക്കളയുന്നു, അല്ലാഹു അങ്ങ് മാറ്റിക്കളയുന്നു. ഈ വിഷയം പറയുമ്പോ ചില ആളുകൾക്കൊന്നും അങ്ങ് ദഹിക്കൂല എന്ന് പറഞ്ഞാൽ ബിദഅത്തുകാരനായ ആൾ അവനോട് ചിരിക്കാൻ പാടില്ല, അവനോട് സലാം പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഇത് ആര് ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലും ശരി. അന്തർത്തഹും അംലം തുന്നിറുഹും ലാ യുഅ്മിനൂൻ, പരിശുദ്ധമായ ഖുർആൻ റസൂലുള്ളാഹിനോട് പറഞ്ഞതാണ്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞ വിഷയമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബിദഅത്തുകാരായ ആളുകളോട് ചിരിക്കാൻ പാടില്ല. ഈ വിഷയം കൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ചില ആളുകൾ ചോദിക്കും, അല്ല ഉസ്താദേ, നിങ്ങൾ എന്ത് വിഷയമാണ് ഈ പറയുന്നത്? എന്റെ സ്വന്തം ജ്യേഷ്ഠൻ, അവൻ ബിദഅത്തുകാരനാണ്. അല്ലെങ്കിൽ എന്റെ അനുജൻ, അവൻ ബിദഅത്തുകാരനാണ്. എന്റെ വളരെ അടുത്ത കുടുംബക്കാരൻ, അവൻ ബിദഅത്തുകാരനാണ്. അവനോട് ചിരിക്കരുത്, സലാം പറയരുത് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് ന്യായമാണോ? ഇത് യുക്തിക്ക് നിരക്കുന്ന വിഷയമാണോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരോട് എനിക്ക് സന്ദർഭത്തിൽ ഒരേ ഒരു മറുപടിയേ പറയാനുള്ളൂ. മോനെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഓരോ ആളുകളെയും വിചാരണക്ക് വേണ്ടി നിർത്തുന്നൊരു സമയമുണ്ട്. ആ വിചാരണ വേളയിൽ നാഥനായ അല്ലാഹുവോട് നിനക്ക് ന്യായം പറയാൻ കഴിയുമോ? നിനക്ക് തർക്കുത്തരം പറയാൻ കഴിയുമോ? നിനക്ക് മറുചോദ്യം ചോദിക്കാൻ കഴിയുമോ? നീ ആരോടും ചിരിച്ചോളൂ, ആരോടും സലാം പറഞ്ഞോളൂ, നീ തോന്നിയതുപോലെ ജീവിച്ചോളൂ. പക്ഷേ അല്ലാന്റെ കോടതിയുണ്ടല്ലോ, അത് നിനക്ക് മറുചോദ്യം ചോദിക്കാനുള്ള കോടതിയില്ല, അപ്പീല് പറയാനുള്ള കോടതിയില്ല. അവിടെ വിജയിക്കണോ അത്തീ ഉള്ളാഹു വർ റസൂൽ അല്ലാ
അല്ലാഹുവിനെയും അവന്റെ ഹബീബായ തങ്ങളെയും അതേ വഴിപ്പെട്ട് ജീവിക്കണം കേട്ടോ. ആ ഹബീബ് പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു, എങ്ങനെയാ നീ വിശ്വസിക്കേണ്ടതെന്ന് അറിയുമോ? ആമിനു കമാ ആമനന്നാസ്. എങ്ങനെയാ നമ്മൾ ഈമാൻ പുൽകേണ്ടത്? എങ്ങനെയാണ് നമ്മൾ വിശ്വാസം ഉൾക്കൊള്ളേണ്ടത്? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ആമിനു കമാ ആമനന്നാസ്. എങ്ങനെയാ വിശ്വസിക്കേണ്ടതെന്നറിയുമോ? കമാ ആമനന്നാസ്. അന്നാസുന്ന് അല്ലാഹ് വിശേഷിപ്പിച്ച വിഭാഗം അതാരാ? സ്വഹാബാ കിറാമാണ്. അന്നാസാകുന്ന റസൂലുള്ളാന്റെ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് എങ്ങനെയാണോ റസൂലുള്ളാനെ ഉൾക്കൊണ്ടത്, എങ്ങനെയാണോ അല്ലാഹുവിനെ വിശ്വസിച്ചത്, അതുപോലെ വിശ്വസിക്കണേ, അതുപോലെ ഉൾക്കൊള്ളണേ. ഹബീബായ തങ്ങളെ എങ്ങനെയാ സ്വഹാബത്ത് ഉൾക്കൊണ്ടത്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ഉമ്മ, ആ ഉമ്മാക്ക് സഅദ് തങ്ങളോട് വലിയ ഇഷ്ടമാണ്, വലിയ സ്നേഹമാണ്. ആ ഉമ്മയാണ് സഅദ് തങ്ങളെ പോറ്റി വലുതാക്കിയത്. പക്ഷേ ആ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ആ സമയത്താണ് പൊന്നുമോനായ സഅദ് ഇസ്ലാം അങ്ങ് സ്വീകരിക്കുന്നത്. ആരോ വന്നിട്ട് ഉമ്മാനോട് പറയുന്നു, ഉമ്മ നിങ്ങളുടെ മകനായ സഅദ് ഉണ്ടല്ലോ, ആ സഅദ് മുഹമ്മദിന്റെ മതത്തിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, അവൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ ഉമ്മക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറം ആ കേട്ട വാർത്ത. കാരണം അതേ ഉമ്മ ചിന്തിക്കുന്നു, ഞാൻ ഇന്നേ വരെ ആരാധിച്ചാൽ അത്തയാകുന്ന ഉസ്സയാകുന്ന മനാത്തയാകുന്ന ദൈവങ്ങൾ, എന്റെ പിതാക്കന്മാരും പിതാമഹന്മാരും ആരാധിച്ച ദൈവങ്ങൾ, ആ ദൈവങ്ങളൊന്നും യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹതയുള്ള ദൈവങ്ങളല്ല എന്ന് ഈ ലോകത്ത് പ്രഖ്യാപിച്ച മുഹമ്മദുണ്ടല്ലോ, ആ മുഹമ്മദിന്റെ മതത്തിലാണോ എന്റെ മകൻ മെമ്പർഷിപ്പ് എടുത്തത്? ഉമ്മാക്ക് സഹിക്കുന്നില്ല. ആ ഉമ്മ സഹദങ്ങളെയും കാത്തു നിൽക്കുന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിനെയും കാത്ത് ആ ഉമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പയാണ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുന്നത്. വന്നപാട ഉമ്മ സഅദ് തങ്ങളോട് ചോദിക്കുന്നു, മോനെ സഅദേ, നിന്നെ കുറിച്ച് ഒരു കാലത്തും ഈ ഉമ്മ കേൾക്കാൻ പാടില്ലാത്തൊരു വാർത്ത കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ എന്ന് എനിക്ക് അറിയേണ്ടതുണ്ട്. സഅദ് തങ്ങൾ ചോദിച്ചു, ഉമ്മ എന്തേ എന്റെ പൊന്നാര ഉമ്മ എന്നെ കുറിച്ച് കേട്ടത്, എന്ത് വാർത്തയാ അങ്ങ് കേട്ടതോ? അവിടുന്ന് ഉമ്മ ചോദിക്കുന്നു, സഅദേ, ഞാനും നീയും ഇന്നേവരെ ആരാധിച്ച ദൈവങ്ങളുണ്ടല്ലോ, നമ്മുടെ പിതാക്കന്മാരും പിതാമഹന്മാരും പൂർവികന്മാരും എല്ലാവരും ആരാധിച്ച ദൈവങ്ങളുണ്ടല്ലോ, ആ ദൈവങ്ങളൊന്നും യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹതയുള്ള ദൈവങ്ങളല്ല എന്ന് പറയുന്ന മുഹമ്മദിന്റെ മതത്തിൽ നീ മെമ്പർഷിപ്പ് എടുത്തു എന്ന് എന്നോട് ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണോ സഅദേ? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മ കേട്ട വാർത്ത 100% ശരിയാ. ഞാൻ മുഹമ്മദ് നബിയെ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പയാണ് ആ ഉമ്മ പറയുന്നത്, സഅദേ,
ഈ ഉമ്മ നീയാകുന്ന മകനെ പോറ്റാൻ വല്ലാതെ അധ്വാനിച്ചിട്ടുണ്ടല്ലോ, നിനക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, നിന്നെ ഈ ഉമ്മ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടല്ലോ മോനെ. നിനക്ക് ഉമ്മാനോടാണോ സ്നേഹം, അല്ല മുഹമ്മദിനോടാണോ? എനിക്ക് അത് ഇപ്പൊ അറിയേണ്ടതുണ്ട്, അതൊന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. എന്നോടാണ് നിനക്ക് സ്നേഹമെങ്കിൽ നീ മുഹമ്മദിന്റെ മതത്തെ വലിച്ചങ്ങ് എറിയണം കേട്ടോ. അല്ല നിനക്ക് നിന്നെ ഇന്നേ വരെ പോറ്റി വലുതാക്കിയ നിന്റെ ഉമ്മയെക്കാളും മുഹമ്മദിനെയാണ് ഇഷ്ടമെങ്കിലോ മോനെ, ഈ ഉമ്മയിതാ നിന്റെ മുന്നിൽ വെച്ച് പറയുന്നു, നീ മുഹമ്മദിനെ എങ്ങാനും തെരഞ്ഞെടുത്താൽ ആ മതം വിട്ടു നിൽക്കാൻ നീ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ ഉമ്മയുണ്ടല്ലോ നിന്റെ മുന്നിൽ വെച്ച്, അതെ ഇനി ഒരു തരി ഭക്ഷണം കഴിക്കൂല, ഇനി ഒരു ഇറക്ക് വെള്ളം കുടിക്കൂല, ഈ ഉമ്മ നിന്റെ മുന്നിൽ കിടന്ന് പട്ടിണി കിടന്നങ്ങ് ചത്തുകളയും കേട്ടോ, ഈ ഉമ്മ ജീവിച്ചിരിക്കൂല. നിനക്ക് മുഹമ്മദിനെ വേണോ, അല്ല നിന്നെ പ്രസവിച്ച ഉമ്മാനെ വേണോ? വല്ലാത്തൊരു ചോദ്യം. സുബ്ഹാനല്ലാ, അവിടെ ഉമ്മയാണല്ലോ, അല്ലെങ്കിൽ എന്റെ മാതാവാണല്ലോ എന്നു പറഞ്ഞുകൊണ്ട് സയ്യിദ് നിങ്ങളെ മാറി നിന്നതാണോ? സുബ്ഹാനല്ലാ, ഈ വാക്കങ്ങ് പറഞ്ഞപ്പോ സയ്യിദ് നിങ്ങളുടെ മറുപടി എന്താണെന്നറിയുമോ? അല്ലയോ ഉമ്മ, അങ്ങേക്ക് എന്നോട് വലിയ സ്നേഹമുണ്ട്, ശരി തന്നെ? അതുപോലെ എനിക്ക് ഉമ്മാനോടും വല്ലാതെ സ്നേഹമുണ്ട്, എനിക്ക് എൻ്റെ ഉമ്മാനോട് ആദരവുണ്ട്, എൻ്റെ ഉമ്മ എന്നും എൻ്റെ കൺമുന്നിൽ വേണമെന്നെനിക്ക് ആശയുണ്ട്. പക്ഷേ മുഹമ്മദ് നബിയുടെ മതത്തിൽ നിന്ന് ഞാൻ പിരിഞ്ഞു പോന്നിട്ടില്ലെങ്കിലോ, എന്നെ പ്രസവിച്ച എൻ്റെ പ്രിയപ്പെട്ട മാതാവ് പട്ടിണി കിടന്ന് മരിച്ചു കളയുമെന്നല്ലേ പറഞ്ഞത്? എന്നാലല്ല പൊന്നാര ഉമ്മാക്കൊന്ന് കേൾക്കണോ, എന്റെ ഉമ്മ മരിക്കലല്ലാതെ എന്റെ ഉമ്മ പട്ടിണി കിടന്ന് ചത്തുകളയാലല്ലാതെ ഈ സയ്യിദ് റസൂലുള്ളാനെ വേർപിരിയൂല, മുഹമ്മദ് നബിയെ വിട്ടു പോരൂല. ഇതാ മോനെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ആമിനോ കമാ ആമനന്നാസ്. സ്വഹാബക്കിറാവ് എങ്ങനെയാ വിശ്വസിച്ചത്, അതുപോലെ മോനെ റസൂലുള്ളാഹ വിശ്വസിക്കേണ്ടത്. സ്വഹാബക്കിറാവ് എങ്ങനെയാ റസൂലുള്ളാഹ സ്നേഹിച്ചത്, അതുപോലെ മോനെ റസൂലുള്ളാഹ സ്നേഹിക്കേണ്ടത്. അവിടെ എന്റെ മാതാവാണല്ലോ, എന്റെ പിതാവാണല്ലോ, എന്റെ ജ്യേഷ്ഠനാണല്ലോ, എന്റെ ബിസിനസ് പാർട്ണർ ആണല്ലോ എന്ന ന്യായം നോക്കിയിട്ട് മാറിക്കളഞ്ഞതല്ല. ഉമ്മ പട്ടിണി കിടന്ന് മരിച്ചാലും ഞാൻ പിടിച്ച ആദർശമുണ്ടല്ലോ, എന്റെ വിശ്വാസമുണ്ടല്ലോ, അണുമണി തൂക്കം ഞാൻ അത് മാറ്റൂല കേട്ടോ. ഇതാണ് സ്വഹാബത്ത് മുഴുവനും റസൂലുള്ളാന്റെ സന്നിധിയിൽ വെച്ച് പറഞ്ഞത്, യാ റസൂലല്ലാ ഫിദാക അബീ വ ഉമ്മീ, യാ റസൂലല്ലാ. ഓരോ സുന്നത്ത് ജമാഅത്തിലെ പ്രവർത്തകനോ മനസ്സറിന് പറയുന്ന വാചകമാണോ, ഓ നബിയെ, അസാധാരണക്കാരിൽ അസാധാരണക്കാരായ നബിയെ, തെറ്റ് ചെയ്യാത്ത, തെറ്റ് ചിന്തിക്കാത്ത, തമാശക്ക് പോലും കളവ് പറയാം
ഹയാത്ത് നബിയേ ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്. എന്റെ മാതാവിനെ അങ്ങേക്ക് വേണോ, അല്ല എന്റെ പിതാവിനെ വേണോ? അങ്ങയുടെ ജീവൻ സംരക്ഷിക്കാൻ എന്റെ ശരീരം ഇഞ്ചിഞ്ചായി മുറിക്കപ്പെടേണ്ടി വന്നാലും ഞാനിതാ എല്ലാം അങ്ങേക്ക് മുന്നിൽ സമർപ്പിക്കുന്നു, ദണ്ഡം വെക്കുന്നു. എന്റെ സദസ്സിലുള്ള മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിനോട് മനസ്സറിൽ നമുക്കൊന്ന് പറയാം. അന്ത ഉമ്മുൽ അംആബു മറഐന ഫീഹിമ മിസ്ല ഹുസ്നിക ഖാതൂയാ സയ്യിദേ ഖൈറുൽ നബീ. എല്ലാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ അങ്ങ് മഹബ്ബത്ത് വെക്കണം. ഞാൻ ആ ഭാഗം പരാമർശിക്കുകയല്ല, ഞാൻ പറഞ്ഞു വന്ന വിഷയം അല്ലാഹു തആല ഒരു മനുഷ്യന് മഹത്വം നൽകാൻ ഒന്നാമതായി വെച്ച കാരണം, അല്ലദീന ആമനു മിൻകും, നിങ്ങളിൽ നിന്ന് ഈമാനുള്ള ആളുകൾ അവർക്ക് അല്ലാഹു ഉയർച്ച നൽകുന്നു. അതുപോലെ രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാരണം എന്താണ്? വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, ഇൽമ നൽകപ്പെട്ട ആളുകളുണ്ടല്ലോ, വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്ക് അല്ലാഹു വലിയ മഹത്വം നൽകുന്നു, വലിയ ആദരവ് നൽകുന്നു. ഇവിടെ ഈ മജ്ലിസ് സംഘടിപ്പിച്ച ഈ സംഘടന സുബ്ഹാനല്ലാഹ് വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട യതീമുകളെ ഏറ്റെടുക്കുന്നു, അതേ പാവപ്പെട്ടവർക്ക് സഹായം നൽകുന്നു, മുഅല്ലിമീങ്ങൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിച്ച വിഷയമല്ലേ? ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകളോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നാല് രൂപത്തിൽ ജീവിക്കാനാ, നാല് കോലത്തിലാ ജീവിക്കേണ്ടത്. ഹബീബ് പറയുന്നു, കുൻ ആലിമ, മോനെ ഒന്നുകിൽ നീ ദുനിയാവിൽ ജീവിക്കുമ്പോ നല്ലൊരു ആലിമായി ജീവിക്കണം കേട്ടോ, നല്ല തികഞ്ഞൊരു പണ്ഡിതനായി ജീവിക്കണം കേട്ടോ. അതേ സുൽത്താനുൽ ഉലമ, ഖമറുൽ ഉലമ, ശൈഖുന കാന്തപുര മുസ്താദ്, സുബ്ഹാനല്ലാഹ്, അവിടുന്നതാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അതേ 80 വയസ്സ് കഴിഞ്ഞ ആ ഖമറുൽ ഉലമ, അതേ ആഫിയത്ത് കുറവാണോ, വീട്ടിൽ വിശ്രമിക്കേണ്ട സമയമാണോ? പക്ഷേ ഖമറുൽ ഉലമ വിശ്രമിക്കുന്നില്ല, ഖമറുൽ ഉലമ വീട്ടിൽ അന്തിയുറങ്ങാൻ സമയം കണ്ടെത്തുന്നില്ല. ദീനുൽ ഇസ്ലാമിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുന്ന് രാപ്പകൽ ഭേദമല്ലേ അവിശ്രമ പരിശ്രമം നടത്തുകയാണ്. ഇന്നത്തെ പത്രമാധ്യമങ്ങൾ നമ്മോട് പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന കാന്തപുര മുസാദിന് അന്താരാഷ്ട്ര അവാർഡിന് അർഹനായിരിക്കുകയാണോ? അല്ലാഹു അവിടുത്തേക്ക് ദീർഘ ആയുസ് നൽകട്ടെ. അവിടുത്തെ തണലിലായി ജീവിക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആ ഖമറുൽ ഉലമയെ പോലെ, താജുൽ ഉലമയെ പോലെ, റയീസുൽ ഉലമയെ പോലെ, നൂറുൽ ഉലമയെ പോലെ, കൻസുൽ ഉലമയെ പോലെ തികഞ്ഞ പണ്ഡിതന്മാരായി ലോകത്ത് ജീവിക്കണം കേട്ടോ. ഇനി നിനക്ക് ആലിമാവാൻ കഴിഞ്ഞിട്ടില്ലേ? എല്ലാവരും
എല്ലാവർക്കും ആലിമാവാൻ കഴിയൂല, എല്ലാവർക്കും ഡോക്ടർ ആവാൻ കഴിയൂല, എല്ലാവർക്കും എഞ്ചിനീയർ ആവാൻ കഴിയൂല, എല്ലാവർക്കും കോൺട്രാക്ടർ ആവാൻ കഴിയൂല. എന്നാൽ നിനക്ക് ആലിമാവാനുള്ള സൗകര്യം ലഭിച്ചിട്ടില്ലേ? കുന ആലിമാൻ ഔ മുതഅല്ലിമാ, രണ്ടാമതായി നീ ഏത് രൂപത്തിലാ ജീവിക്കേണ്ടതോ? ഇൽമ പഠിക്കാനുള്ള ശ്രമം നീ കണ്ടെത്തേണ്ടതാണോ? നീ മുതഅല്ലിമായി ജീവിക്കാൻ പരിശ്രമിക്കേണ്ടതാണോ? മുതഅല്ലിം എന്ന് പറഞ്ഞാൽ അതിന് വെള്ള കുപ്പായം ധരിച്ച ആളെന്ന അർത്ഥമല്ല, തലയെ കെട്ടുകെട്ടിയ ആളെന്ന അർത്ഥമല്ല, മറിച്ചോ ദീനുൽ ഇസ്ലാമാകുന്ന മതമുണ്ടല്ലോ, ശറഈയായ ദീനുൽ ഇസ്ലാമാകുന്ന ആ ഉലൂമുകളോ, അത് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി ഇത്തരത്തിലുള്ള മജ്ലിസ് സംഘടിപ്പിക്കുന്നത്, അതിനാണ് മദ്രസ പ്രസ്ഥാനം ഇവിടെ നടക്കുന്നത്, അതിനാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ആളുകൾ പ്രവർത്തിക്കുന്നത്, അതിനാണ് വിദ്യാഭ്യാസപരമായ പ്രവർത്തനം നടത്താൻ സംഘടനകൾ സജീവമാകുന്നത്. കുൻ ആലിമാൻ ഔ മുതഅല്ലിമാ, ഇനി നിനക്ക് മുതഅല്ലിമാവാനും കഴിഞ്ഞിട്ടില്ലേ? ഔ മുഹിബ്ബാ ഔ മുസ്തമിഅ, ആ ആലിമീങ്ങൾ പറയുന്നത് അനുസരണയോടെ കേൾക്കാനുള്ള മനസ്സ് കാണിച്ചു ജീവിക്കണം കേട്ടോ. ആലിമീങ്ങൾ പറഞ്ഞാൽ അതിന് സാധാരണക്കാരനായ നീ ന്യായം ചോദിക്കേണ്ടതില്ല, അതിന് മറുപടി പറയേണ്ടതില്ല. ഇന്ന് വലിയ വലിയ ആലിമീങ്ങൾ എന്തെങ്കിലും പറയുമ്പോ അതിന് സോഷ്യൽ മീഡിയയിലൂടെ മറുപടി പറയുന്നത് നിസ്കാരത്തിന്റെ ഫർള് തികച്ചും അറിയാത്ത, നിസ്കാരത്തിന്റെ ഷറത്ത് അറിയാത്ത, അതേ ഒരു ഇൽമും ഇല്ലാത്ത സാധാരണക്കാരായ ചെറുപ്പക്കാര് വലിയ വലിയ ആലിമീങ്ങൾക്ക് മറുപടി പറയുന്ന യുഗമാ. നഊദു ബില്ലാഹ്, മോനെ വിവരമില്ലേ? വിവരമില്ല എന്ന വിവരമുണ്ടല്ലോ, അത് വലിയൊരു വിവരമാണ് കേട്ടോ. എനിക്ക് യാതൊരു അറിവുമില്ല എന്ന വിവരം, അത് വലിയൊരു വിവരമാണ് കേട്ടോ. അതാണ് മഹാനായ അബ്ബാസ് തങ്ങളെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, നിസ്ഫുൽ ഇൽമി ലാ അദ്രി, എനിക്ക് ഒന്നും അറിയില്ല എന്ന വിവരമുണ്ടല്ലോ, അത് ഇൽമില്ല പകുതി ഭാഗമാണോ? അവൻ വലിയ ഇൽമുള്ളവനാണോ? അതേ, നിനക്ക് വിവരമില്ലേ? വിവരമില്ല എന്ന വിവരമെങ്കിലും നിനക്ക് വേണം കേട്ടോ. എന്നിട്ട് വിവരമുള്ളവർ പറയുന്നത് അനുസരിക്കണം കേട്ടോ, അത് കേൾക്കാനുള്ള മനസ്സ് കണ്ടെത്തണം കേട്ടോ. അതേ റസൂലുള്ളാഹി പറയുന്നു, ഔ മുസ്തമിഅ, പള്ളിയിലെ ഉസ്താദ് ഒരു വിഷയം പറയുമ്പോ അതിന് എതിരായി നീ നിൽക്കേണ്ടതില്ല, അതിനൊരു പ്രതിപക്ഷം ഉണ്ടാക്കേണ്ടതില്ല. അത് നീ ആരായിരുന്നാലും ശരി, അതേ ആലിമീങ്ങൾ പറഞ്ഞത് കേട്ടു ജീവിക്കാൻ സന്നദ്ധത കാണിക്കേണ്ടതുണ്ട്. ഔ മുഹിബ്ബ, ഈ പറഞ്ഞ മൂന്ന് വിഭാഗമുണ്ടല്ലോ, ഒന്നുകിൽ ആലിമാവുക, അല്ലെങ്കിൽ മുത്തല്ലിമാവുക, അല്ലെങ്കിൽ ആലിമീങ്ങളോ പറയുന്നത് കേട്ട് ജീവിക്കുന്നവനാവുക. ഈ മൂന്നിനും നിനക്ക് കഴിയൂലേ? ഔ മുഹിബ്ബ, ആ ആലിമീങ്ങളെ മനസ്സുകൊണ്ട് ഇഷ്ടം വെച്ച് ജീവിക്കണം. ഇൽമില്ലാഹുലുകാരെ കൽവുകൊണ്ട് ഉഹിബ് വെക്കേണ്ടതുണ്ട്. ഒരു ചെറിയ മുത്തല്ലിമനെ കണ്ടാൽ മുനെ നീ ബഹുമാനിക്കണം, ഇൽമ പഠിക്കുന്ന ആളെ കണ്ടാ ബഹുമാനിക്കണം. ഞാൻ ഓർത്തു പോകുന്നു, മഹാനായ വൈലത്തൂര് ബാബ ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ്, അവിടുന്ന് വഫാത്തായി പോയി. അല്ലാഹു അവിടുത്തെ കബറ് സന്തോഷപ്രദമാക്കി കൊടുക്കട്ടെ. ഈ മജ്ലിസ് അവിടുത്തെ കബറിലേക്ക് അല്ല കാണിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ പൊരുത്തം കിട്ടുന്ന മജ്ലിസാക്കി തരട്ടെ. വൈലത്തൂര് ബാബ ഉസ്താദ് ഉണ്ടല്ലോ, കേന്ദ്ര മുഷാവറ അംഗമായിരുന്നല്ലോ,
അവിടുന്ന് ചെറിയൊരു മുത്തല്ലിമനെ കണ്ടാൽ, ചെറിയ ഒരു സയ്യിദിനെ കണ്ടാൽ, ആ വലിയ പണ്ഡിതൻ എഴുന്നേറ്റു നിൽക്കുകയോ പിന്നീട് അവിടുന്ന് ഇരിക്കുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ ഓതിപ്പഠിക്കുന്ന ചെറിയ മക്കളുണ്ടല്ലോ, ആ മക്കളെ നമ്മൾ ബഹുമാനിക്കാറുണ്ടോ? മദ്രസിൽ പോകുന്ന ഒരു വിദ്യാർത്ഥി അവൻ ഓടുന്നത് കണ്ടാൽ, നീ സൈക്കിളിൽ അങ്ങാടിയിലേക്ക് പോകുമ്പോ അവനെ ഒന്ന് നിന്റെ ബാക്കിൽ ഡ്രോപ്പ് ചെയ്യാനുള്ള മനസ്സ് നീ കാണിക്കാറുണ്ടോ? മോനെ ഔ മുഹിബ്ബ ഇൽമില്ല ആളുകളെ, മുഅല്ലിമിങ്ങളെ, മുത്തല്ലിമിങ്ങളെ, മനസ്സുകൊണ്ട് ഇഷ്ടം വെക്കാനും നിനക്ക് കഴിയേണ്ടതുണ്ടോ? അതെ, നമ്മുടെ മക്കൾക്ക് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച മുഅല്ലിമിങ്ങളുണ്ടല്ലോ, അവരുടെ വീടുകളിലേക്ക് നീ ഒന്ന് കയറി ചെന്നുനോ. നീ നല്ല മണിമാളിക പടുത്തുയർത്തി ജീവിക്കുമ്പോ നിന്റെ കുട്ടിക്ക് അല്ലാഹ് എന്ന പേര് പറഞ്ഞു കൊടുക്കും. നീ മരിച്ചാൽ നല്ല കബറിന്റെ ചാരത്ത് വന്നു ഓതാനുള്ള ഫാത്തിഹയും യാസീനും പഠിപ്പിച്ചു കൊടുത്ത, നിനക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ച ആ ഉസ്താദിന്റെ വീടിന്റെ സ്ഥിതി എന്താ? ആ ഉസ്താദിന്റെ സൗകര്യങ്ങൾ എത്രയാ? ആ ഉസ്താദ് ജീവിതം എങ്ങനെയാ കൊണ്ടുപോകുന്നത്? നമ്മളത് ആലോചിക്കാറില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതെ, ആലിമീങ്ങളെ ബഹുമാനിക്കണോ? ആലിമീങ്ങളെ സ്നേഹിക്കണോ? യത്തീമുകളായ ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടുന്ന പരിപാലനങ്ങൾ കൊടുക്കാനും കഴിയണോ? ഈ നാല് മാർഗത്തിലോ ജനങ്ങളെ ജീവിക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചതാ? ഈ നാലിലേതെങ്കിലും ഒരു മാർഗത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനാണോ ഈ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നതോ? ഇതിന്റെ ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നതോ? ഇവിടെയുള്ള ആളുകൾ അശ്രാന്ത പരിശ്രമം നടത്തുന്നതോ? എന്നിട്ട് അവസാനമായി റസൂലുള്ള പറയുന്നു, ലാ തകുന ഖാമിസ, മോനെ ഈ നാലിലും പെടാതെ അഞ്ചാമനായി നീ മാറിപ്പോവണ്ട, അഞ്ചാമത്തെ വിഭാഗത്തിൽ പെട്ടുപോകണ്ട. ആലിമാവാനും കഴിഞ്ഞില്ല, മുത്തല്ലിമാവാനും കഴിഞ്ഞില്ല. ആലിമീങ്ങളും മുത്തല്ലിമീങ്ങളും പറയുന്നത് കേൾക്കാനുള്ള മനസ്സുമില്ല. അവരോട് മനസ്സിന്റെ ഉള്ളിൽ ഈർഷ്യതയാണോ? അങ്ങനെ അഞ്ചാമനായി നീ മാറണ്ട കേട്ടോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഏതെങ്കിലും രൂപത്തിൽ ഇൽമിന്റെ ആളുകളുമായി, ഇൽമുമായി ബന്ധം പുലർത്തിക്കൊണ്ടേ ജീവിക്കാൻ പാടുള്ളൂ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ ഒരു നാല് മാർഗത്തിലൂടെ നമ്മൾ ജീവിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കളെ ആലിമീങ്ങളാക്കാൻ, അല്ലെങ്കിൽ അവരെ മുത്തല്ലിമീങ്ങളാക്കാൻ, അല്ലെങ്കിൽ ആ ആലിമീങ്ങളോട് കൂറും ബന്ധവും പുലർത്തുന്നവരാവാൻ, ആ ആലിമീങ്ങളെ മനസ്സിൽ മഹബ്ബത്ത് വെച്ച് നടക്കുന്നവരാവാൻ, ഇതിനാണ് നമ്മുടെ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ മുഴുവനും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ പരിപാടി സംഘടിപ്പിക്കാൻ നമുക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്ത എല്ലാ ആളുകൾ, അന്യമതസ്ഥരായ സുഹൃത്തുക്കൾ, ഇതര മത പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന, നമ്മുടെ മജ്ലിസിൽ നമുക്ക് വേണ്ട എല്ലാ വിഷയങ്ങളും ചെയ്തു തരുന്ന പ്രവർത്തകർ, അതുപോലെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വാക്കുകൾക്ക് വിട. നിങ്ങൾക്ക് നന്ദി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
എല്ലാ ആളുകളും ഒന്ന് എഴുന്നേറ്റ് അടുത്ത് വന്ന് ഇൻഷാല്ലാ ഒരല്പസമയം നല്ലൊരു മജ്ലിസാണ് ഇത്. പിരിയുമ്പോ നമുക്കൊരല്പസമയം ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസാക്കി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആ ബാക്കിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഇതുവരെ ഇരുന്ന ആളുകളാണ്. ഒരു 5 മിനിറ്റ് കൂടി ഇരുന്നാൽ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. എല്ലാവരും ഒന്ന് അടുത്ത് വരാം. അവസാനം പിരിയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരല്പം മദ്ഹ് നമുക്ക് ചൊല്ലിയിട്ട് ഇൻഷാഅല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ധാരാളം മുത്തഹല്ലിമീങ്ങൾ ആലിമീങ്ങൾ ഒക്കെയുള്ള നല്ല മജ്ലിസാണ്. നല്ല നല്ല തികഞ്ഞ പണ്ഡിതന്മാർ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ കയറി വേള പറയുന്നത് അദബുകേടാണോ എന്ന് എനിക്കിപ്പോൾ തോന്നി പോവുകയാണ് സദസ്സിലേക്ക് നോക്കുമ്പോൾ. നല്ല ആലിമീങ്ങൾ മുത്തഹല്ലിമീങ്ങൾ അള്ളാഹുവെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഒരൽപ്പം റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله اهدي اول مهدى رائبا دچو وچا محمدا بدريلوم بدن لنگيدنوري കാണോവാൻ വീതി ഏകല്ല അസ്സലാത്തു വസ്സലാമോ അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമോ عليك يا حبيب الله مكة منيلي تارمي پادي رولا وارمنا سنمي اشقاري آده چلی دوني ور സ്നേഹഗീതവും കേൾക്കണേ അസ്സലാത്തു വസ്സലാമു അസ്സലാത്തു വസ്സലാമു അലൈക യാ ബിബല്ലാ അറ്റലായോരു അഷ്റഫു നബി പാടിടോ നീവർ ആശയ ആഗ്രഹങ്ങളേറെയുണ്ട് പോ ബചാരത്തിൽ ചൊന്നിടാൻ അസ്സലാത്തു വസ്സലാമോ അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമോ അലൈക യാ ഹബീബല്ലാഹ് മാലേക്ക റുത്ത് പോയോരു കൽബും കൊണ്ടിവറ വന്നിതാ
പാപഭാരങ്ങൾ തീർത്ത് കൽവകം റാഹ നൽകണേ സൈദി അസ്സലാത്തു يا حبيب الله محسرا مني يتم نيرت كيودي يا نبي موت نيرت امتي انو رثورانندي വാരിദി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ും നേരത്ത് കൈവടിയല്ലേ യാനബി മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നോ രത്തോരാണൻ്റെ വാരിദി അസ്സലാത്തു വസലാം عليك يا حبيب الله حول طانبم نلغنه نغله സ്വർഗത്തിൽ കൂടെ ചേർക്കണേ ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണ് നറിയാം തങ്ങളെ കൈവടിയല്ലേ ഞങ്ങളെ അസ്സലാത്തു വസലാമോ അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസലാമോ അലൈക യാ ഹബീബ അല്ലാഹ് അസ്സലാത്തു വസലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസലാമു عليك يا حبيب الله خذ بأيدينا قلت حيلتنا خذ بأيدينا قلت حيلتنا خذ بأيدينا قلت حيلتنا أدركنا أدركنا يا رسول الله يا حبيب الله الحمد لله الحمد
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗി ലിജലാലി വജ്ഹിക വഅളീമ സുൽത്താനിക സുബ്ഹാനക ലാ നസീഫാ അൻ അലൈക അൻത കമാ അസ്നൈത ഫലക്കൽ ഹംദു ഹത്താ തർല്ലാ اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وليائها وعلى آله وصحبه وسلم اللهم ارزقنا في الدنيا زيارة وفي الآخرة شفاعة وفي المنام رؤية وفي المنام رؤية اللهم أوردنا حوله المورود واسكنا بكأسه وانفعنا بمحبته يا رب العالمين رحمانا يا الملك الجبار يا راج سيدا يا تمبران ഞങ്ങള മജ്ലിസ് നീ ഖബൂലാക്കണം അല്ലാഹ് നീ ഖബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ ആരാരുമില്ലാത്ത ഖബറിലേക്ക് ഞങ്ങൾ ചൊല്ലുമ്പോ ആ ഇരുട്ട് നിറഞ്ഞ ഖബർ പ്രകാശിപ്പിക്കുന്ന അമലാക്കി ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനേ അല്ലാഹുവേ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അല്ലാഹ് ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായി അറിഞ്ഞും അറിയാതെയും ധാരാളം ധാരാളം തെറ്റുകൾ ചെയ്തു പോയി അല്ലാഹ് നീ മാപ്പാക്കണം റഹ്മാനേ നീ മാപ്പ് തരണേ അല്ലാഹുവേ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം അതെത്ര കാലമാണെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിക്കാനുള്ളവരാ പഠിച്ചവനെ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം ദോഷത്തിൽ നിന്ന് സംരക്ഷണമുള്ള ജീവിതമാക്കി തരണം റഹ്മാനേ നിന്ന ബോധമുള്ള നിന്നെ ഓർക്കുന്ന നല്ലൊരു കൽബ് നൽകണേ അല്ലാ നിന്നെ ചിന്തിക്കുന്ന ഹൃദയം നൽകണേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ ആളുകൾക്കും വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങളുണ്ട് അല്ലാ എല്ലാം അറിയുന്ന അല്ലാ വിശദീകരണം കൂടാതെ അറിയുന്ന അല്ലാ ആലിമുൽ ഗൈബായ അല്ലാ എല്ലാം നീ ഹാസിലാക്കണേ റഹ്മാനേ എല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ അല്ലാഹുവേ കടമുള്ള ആളുകളുണ്ട് റഹ്മാനേ നീ വീട്ടാനുള്ള മാർഗം എളുപ്പത്തിൽ തുറന്നു നൽകണേ അല്ലാ തുറന്നു തരണേ റഹ്മാനേ അല്ലാഹുവേ ധാരാളം രോഗികളായ ആളുകളുണ്ട് അല്ലാ ചെറുപ്പക്കാരായ ആളുകൾ പോലും ക്യാൻസർ രോഗം ബാധിച്ച് കഷ്ടപ്പെടുന്നു അല്ലാ പഠിച്ചവനെ എൻ്റെ സുഹൃത്തിൻ്റെ ദർസിൽ പഠിക്കുന്നൊരു മുത്തല്ലിഹുണ്ട് അല്ലാ ബ്ലഡ് ക്യാൻസർ ആണെന്ന് ഡോക്ടർമാര് വിധി പറഞ്ഞിട്ടുണ്ട് അല്ലാ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ ക്യാൻസർ പോലാത്ത അറ്റാക്ക് പോലാത്ത മാരകമായ രോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ അല്ലാഹി ഇൽമിൻ്റെ മജ്ലിസിൻ്റെ ബറക്കത്തുകൊണ്ട് നീ കരിച്ച് കളയണേ അല്ലാ നീ കരിച്ച് കളയണേ റഹ്മാനേ അല്ലാഹുവേ രോഗമായാലെല്ലാം അസ്തമിച്ചല്ലോ അല്ലാ ഞങ്ങളാരെയും നീ വലിയ രോഗത്തിൻ്റെ അടിമകളാക്കല്ലേ റഹ്മാന് ജീവിക്കുന്ന കാലത്തോളം താജുല്ലുലമ ജീവിച്ചതുപോലെ അന്തസ്സോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ വഫാത്താകുന്ന അവസരത്തിൽ താജുല്ലുലമ വഫാത്തായതുപോലെ സംസം വെള്ളം കുടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കപ്പറഞ്ഞ് അവിടെ നിന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ കുടുംബക്കാർക്ക് ഭാരമാകുന്ന രൂപത്തിൽ ഞങ്ങൾ
ഞങ്ങളെ നീ കടത്തി കളയല്ലേ അല്ലാ. പടച്ചവനെ ഇദ്ദേഹമെന്നും മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഭാര്യയോ സന്താനങ്ങളോ പറയുന്ന രൂപത്തിൽ ഞങ്ങളെ കടത്തി നീ വസളാക്കല്ലേ അല്ലാ. മരിക്കുന്ന സമയത്ത് പൂർണമായ ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ചോദിക്കുന്നവൻ ഒരു അർഹതയുമില്ലാത്തവനാണ് അല്ലാ. ഇവിടെ നല്ല മുത്തല്ലിമീങ്ങളുണ്ട് അല്ലാ, ചെറിയ കുട്ടികളുണ്ടല്ലോ അല്ലാ, പ്രായമായ നിഷ്കളങ്കരായ ആളുകളുണ്ടല്ലോ അല്ലാ. ഈ ആളുകൾ അമ്മീം പറയുന്ന ഈ ദുആ നീ തട്ടിക്കളയല്ലേ റഹ്മാനേ, നീ തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ആരെയും നീ മുജാഹിദാക്കി കളയല്ലേ റഹ്മാനെ, ഞങ്ങളെ നീ വഹാബിയാക്കി കളയല്ലേ അല്ലാ. സുന്നിയായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. റസൂലിൽ നാനു കുറ്റം പറയുന്ന നാവ് നീ ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ. അങ്ങനത്തെ ഒരു നിമിഷം നീ ഞങ്ങളുടെ ജീവിതത്തിൽ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാ, അതിൻ്റെ മുമ്പിൽ നീ ഞങ്ങളെ മൗത്താക്കി തരണേ അല്ലാ. പഠിച്ചവരെ, റസൂലുള്ളാരെ ഞങ്ങൾ കണ്ടിട്ടില്ല, ആ റസൂലുള്ളാരെ കേൾക്കാനും കഴിഞ്ഞിട്ടില്ല. പഠിച്ചവനെ, ആ ഹബീബന് ഒരു തവണയെങ്കിലും അല്ല സ്വപ്നത്തിലൂടെ അടിയങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, ആ റസൂലുള്ളാനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. അവിടുന്ന് ജനിച്ചു വളർന്ന നാടായ മക്കയും അതുപോലെ വഫാത്തായ മദീനയും ആ നാട് പോലും കാണാൻ ഭാഗ്യമില്ലാത്തവരായി നീനങ്ങളെ മാറ്റല്ലേ റഹ്മാനേ. മരിക്കുന്നതിന് മുമ്പ് പലതവണ മദീനത്ത് ചെല്ല അതേ ആ പച്ചക്കുബ്ബയുടെ ചാരയിരുന്നു കൊണ്ട് മനസ്സ് പൊട്ടിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് സലാം പറയാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ ഭാര്യ സന്താനങ്ങള് കുടുംബങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുടെ കബർ സ്വർഗമാക്കണേ അല്ലാ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ചോദിക്കാൻ വിട്ടുപോയ എല്ലാ നന്മകളും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا سقيا ولا مطرودا ولا محروما. ربنا عليك توكلنا وإليك أنبنا وإليك المصير. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. നിങ്ങളെല്ലാവരും ഈ വിനീതൻ മാതാപിതാക്കൾ ഉസ്താദ്